പ്രാർത്ഥിക്കാം ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ കന്നിക മാതാവിന്റെ പരിശുദ്ധ കന്നാവിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വസിക്കണമേ വസിക്കണമേ ഞങ്ങളെ നയിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ആരുണ്യത്തിന്റെ അരുവിയായി ആരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ ഞങ്ങളിലേക്ക് ശരണപ്പെടുന്നു ശരണപ്പെടുന്നു

കർത്താവിനെ നന്ദി പറയാം കൺവെൻഷൻ്റെ നാലാമത്തെ രാത്രിയിൽ ദൈവകൃപ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹകരമായ ഈ നാലാമത്തെ സായാഹ്നം ദൈവം തന്നതാണ് കർത്താവിനെ നന്ദി പറയാം പറഞ്ഞ കാല എലുവിയ പറഞ്ഞ കാല എലുവിയ ദൈവത്തെ കേൾക്കുന്നത് ദൈവവചന സ്വീകരിക്കുന്നത് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റുന്നതൊക്കെ ഭാഗ്യമാണ് നാളെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്നത് നിയമവിരുദ്ധമോ രാജ്യദ്രോഹമോ ഒക്കെയായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലം വിദൂരമായ ഒരു കാലമല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും വിദൂരമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങളെ പരമാവധി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ കാര്യം പറഞ്ഞേ ഹലേലുയ ബൈബിൾ കൊണ്ടുവന്നോ നമുക്ക് നിങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ നോക്കട്ടെ പറഞ്ഞേ ഹലേലുയാ പറഞ്ഞേ ഹല്ലേലുവിയ ദൈവത്തിന് നന്ദി പറയാം നമുക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കണം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കണം ദാഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ ഓരോ വചനവും വചനം വെറുതെ തന്നെ വരില്ല വചനം തന്നെ വരില്ല വചനം തന്നെ വരില്ല പിന്നെ വചനം എവിടെ വന്നാലും വചനത്തിൻ്റെ കൂടെ എന്തുണ്ടാവും പരിശുദ്ധാത്മാവുണ്ടാവും പറഞ്ഞേ ഹലേലുവിയ പറഞ്ഞേ ഹാലുയാ അതായത് ദൈവവചനം യഥാർത്ഥത്തിൽ വചനം ഉച്ചരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ വായ അടച്ചു വെച്ചിട്ടെ വായൊന്ന് അടച്ച് വെച്ചിട്ടേ ഇങ്ങനെ ഒന്ന് പിടിച്ചേ ഇനി നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ പ്ലീസ് പ്ലീസ് പറയൂ പ്ലീസ് ആ വായ അടച്ച് വെച്ചിട്ട് പറയൂ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞേ പറയാ പറയാവോ പറയത്തില്ല എന്താ പറയാൻ പറ്റാത്ത വായടച്ചു വെച്ചിട്ട് പേര് പറയാൻ പറ്റില്ല എന്താ പറയാൻ പറ്റാത്ത വായടഞ്ഞു പോയിട്ടാണോ അതുകൊണ്ടല്ല വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം നടത്തിരിക്കുന്ന ആളോട് പറഞ്ഞു വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം പറഞ്ഞേ ഹാലൂയാണ്ടോ ഇപ്പോ ഞാൻ പറയാണ് ഡാനിയൽ ഞാൻ എൻ്റെ പേര് പറഞ്ഞു പറയണമെങ്കിൽ ആ വാക്ക് വരണമെങ്കിൽ ആ വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം അതാണ് വാ അടച്ചു വെച്ചാൽ വാക്ക് വരാത്തത് കാറ്റ് വരാത്തെടുത്ത് വാക്ക് വരില്ല പറഞ്ഞേ ഹാലേലൂയാ കാറ്റ് വരാത്തെടുത്ത് വാക്ക് വരില്ല വാക്ക് വരുന്നെടുത്ത് വാക്ക് വരുമ്പോ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായി കാറ്റും വരും പറഞ്ഞ ഹാലേലുയാ മനസ്സിലായ വാക്ക് ഒരിക്കലും തന്നെ വരില്ല വാക്ക് വര വരണമെങ്കിൽ വാക്ക് വന്നാൽ അവിടെ കാറ്റുണ്ടാവും കാറ്റിന് ബൈബിൾ ഉപയോഗിക്കുന്ന പേര് റൂഹ റൂഹ എന്ന പേരാണ് റൂഹ പറഞ്ഞ ഹാലേലുയാ വാക്കിന് ബൈബിൾ ഉപയോഗിക്കുന്ന പേര് വചനം എന്നാണ് വചനം വചനം അപ്പോൾ വചനം വരണമെങ്കിൽ വരണം വചനം വരുന്നെടുത്ത് റൂഹാവരും പറഞ്ഞ ഹലേലുയ മനസ്സിലാവുന്നുണ്ടോ അതാണ് വചനം പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് പൊലു സപസ്തോലൻ തിമൂത്തിയോട് പറയുമ്പോൾ പൊലു സപസ്തോലൻ ഇങ്ങനെ പറയും കർത്താവിൻ്റെ വചനം മുഴുവൻ ദൈവ വചനം എല്ലാം തന്നെ ദൈവനിവേശിതമാണ് എന്ന് പറയും പറഞ്ഞ ഹല്ലേ ലുയ പറഞ്ഞ ഹല്ലെ ലുയാ യേശുവെ നന്ദി വായിക്കാം രണ്ട് തിമൂത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പതിനഞ്ചും പതിനാറും രണ്ട് തിമൂത്തി മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വായിക്കാവോ ആ എല്ലാവരും എടുത്തിട്ട് നമ്മുടെ അമ്മച്ചീന്തി പോയോ ആ ആ പെട്ടെന്ന് എടുക്കണേ അപ്പൊ രണ്ട് തിമ്മൂത്തി മൂന്ന് പതി പതിനഞ്ച് വായിച്ചേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഉച്ചത്തിൽ ഉച്ചത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ പറഞ്ഞ ഹാൽ തിമോത്തി തിമോത്തി അല്ലെങ്കിൽ പൗലോസ് പൗലോസുലിഗ തിമോത്തിക്ക് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന എന്ത് വിശുദ്ധ ലിഖിതങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ തിരുവഴുത്തുകൾ തിരുവഴുത്തുകൾ വിശുദ്ധ ലിഖിതങ്ങൾ ആ വിശുദ്ധ ലിഖിതങ്ങൾ എന്തു ചെയ്യും യേശു യേശുക്രിസ്തുവിലോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന തിരുവഴുത്തുകൾ വിശുദ്ധ ലിഖിതങ്ങൾ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ഒന്ന് കൈവീശിക്കേ ആ കേൾക്കുന്നുണ്ട് അപ്പൊ അതായത് ഈ നമ്മളെ ജ്ഞാനിയാക്കുന്ന ഈ വിശുദ്ധ ലിഖിതം ഈ വിശുദ്ധ ലിഖിതം എന്ന് പൗലോസ് തിമോത്തിയോട് പറയുന്നത് പഴയ നിയമത്തെക്കുറിച്ചാണോ പുതിയ നിയമത്തെക്കുറിച്ചാണോ പഴയ നിയമത്തെക്കുറിച്ചാണ് കാരണം അന്നേരം പുതിയ നിയമം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പോലെ ഇരുപത്തി ഗ്രന്ഥങ്ങളായി പുതിയ നിയമം ഇല്ല പൗലോസ് ഇത് എഴുതുന്നേ ഉള്ളൂ പുതിയ നിയമത്തിലെ തിമൂത്തിയൊക്കെ പൗലോസ് എഴുതുന്നേ ഉള്ളൂ അപ്പോൾ വിശുദ്ധ ലിഖിതമെന്ന് പൗലോസ് തിമോത്തിയോട് പറയുന്നത് പഴയ നിയമത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ നാൽപ്പത്തിയാറ് പുസ്തകങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തുകൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുള്ളതാണല്ലോ തിരുവഴുത്തുകൾ കണ്ടോ അപ്പൊ അപ്പസ്തോലനായ പൗലോസ് ബൈബിളിനെ എന്താ വിളിച്ചത് വിശുദ്ധ ലിഖിതം തിരുവഴുത്ത് സ്ക്രിപ്റ്റർ വിശുദ്ധ ലിഖിതം പറഞ്ഞ ഹലേലുയാ പറഞ്ഞു ഹാലുയാ അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അങ്ങനെ നിന്നെ ഞാനിയാക്കുന്ന തിരുവഴുത്തുകൾ ബാല്യം മുതലേ നീ വായിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ അടുത്ത വാക്യം പതിനാറ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് ആ വാക്കെന്ന് പറഞ്ഞ ദൈവ നിവേശിതം പോരാ ദൈവ നിവേശിതം എന്ന് പറഞ്ഞ എന്താ ദൈവ നിവേശിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൻ്റെ അക്ഷരാർത്ഥം അതിൻ്റെ അക്ഷരാർത്ഥം അങ്ങനെ പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശ്വാസമുള്ളത് എന്നാണ് ദൈവ നിശ്വാസിതം ഒരു ബൈബിൾ ട്രാൻസ്ലേഷനിൽ മലയാളത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ദൈവ നിശ്വാസിതം ആ വാക്കെന്ന് പറഞ്ഞേ നിവേശിതം അത് പറ ആ ഇനി ഞാൻ പറയുന്ന വാക്ക് പറ ദൈവ നിശ്വാസിതം ദൈവ നിശ്വാസിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസമല്ല നിശ്വാസം നിശ്വാസം എന്താണ് നിശ്വാസം നിശ്വാസം അകത്തോട്ടും എടുക്ക ഇത് പുറത്തോട്ടും വിടാം അല്ലേ അല്ലേ ഇപ്പൊ നിങ്ങൾ അടുത്ത് വളരെ അടുത്ത് ഈ അമ്മച്ചി ഇപ്പൊ എൻ്റെ അടുത്തോട്ട് വന്നാൽ അമ്മച്ചിയുടെ നെറ്റിയിലോട്ട് ഞാനിങ്ങനെ അപ്പൊ എൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം ഈ നിശ്വാസം ഇതെന്ത് ചെയ്യും ഈ അമ്മച്ചിയുടെ നെറ്റിയിലോട്ട് അടിക്കും അപ്പൊ നിശ്വാസിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞത് നിശ്വാസിതം സമം ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞത് ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞത് ശ്രദ്ധിക്കുക ശ്വാസം കാറ്റ് റൂഹ ഇതെല്ലാം ബൈബിളിൽ ഒരേ വാക്കുകളാണ് റുഹ കാറ്റ് ശ്വാസം ഇതെല്ലാം ബൈബിളിൽ ഒരേ വാക്കുകളാണ് അതായത് പൗലസപ്പസ്തോല തിമൂത്തിയോട് പറയുകയാണ് വിശുദ്ധ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശ്വാസം വീണതാണ് ദൈവത്തിന്റെ ശ്വാസം വീണതാണ് അപ്പോൾ ഒരാൾ ഈ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ അയാൾ വായിക്കുന്നത് ഒരു വാക്കാണെങ്കിലും അയാളുടെ അടിക്കുന്നത് ഒരു കാറ്റാണ് ഈ വായിക്കുന്ന സമയത്ത് അയാൾ വായിക്കുന്നത് ഒരു വാക്കാണെങ്കിലും അയാളുടെ മേൽ വീശുന്നത് ഒരു കാറ്റാണ് ഇത് വായിക്കണമെന്ന് പറയുന്നു ദൈവനിശ്വാസിതം വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ അടുത്ത വാക്യം വായിച്ചേ അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ ഹലോ ഒന്ന് കൈവീശിക്കെ പറഞ്ഞേ ഹല്ലേലുയാ അപ്പോ അതായത് നമ്മൾ ബൈബിളിലെ ഓരോ സെന്റൻസിനകത്തും പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് മനസ്സിലായോ അതായത് പത്ത് വചനം ഈ അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ ആ പത്ത് വചനം പറയുമ്പോൾ വചനം മാത്രമല്ല അവിടെ വരുന്നത് അവിടെ അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കും പറഞ്ഞു ഹാലേലുയാ അതാണ് ഈ വചനപ്രഘോഷണം നടത്തുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ രോഗശാന്തി നടക്കുന്നത് എങ്ങനെയാണ് ഈ കാറ്റ് അടിക്കുന്നതാണ് കാറ്റ് എവിടെ വചനം വരുന്നോ അവിടെ പരിശുദ്ധാത്മാവ് വരും പറഞ്ഞു ഹാല അതിന് കാരണമുണ്ട് അതിനൊരു കാരണം ഏ പറയുന്നുണ്ട് ഏശയ്യ ഏശയ്യ പ്രവാചകൻ എടുത്തോ ഏ ആയ്യ പ്രവചനം ഏശ്യ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം ഏ സയ്യ മുപ്പത്തിനാല് ഏ സയ്യ എടുത്തോ ആ പതിനാറ് ഉച്ചതി വായിക്കുകേശയ മുപ്പത്തിനാല് പതിനാറ് നിർത്തി നിർത്തി വായിക്കുക കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം നിർത്ത് 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 എന്താ പറഞ്ഞേ പറഞ്ഞേശ എന്താ പറഞ്ഞേ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം കണ്ടുപിടിച്ച് വായിക്കണം മനസ്സിലായ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം എന്നെ ശ്രദ്ധിച്ചേ അതായത് നമ്മളെ ജീവിതത്തിൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല മനുഷ്യ ജീവിതത്തിലെ പ്രയാസത്തിന്റെയും ഉത്തരം എഴുതപ്പെട്ട ദൈവവചനത്തിനകത്ത് ഉണ്ട് കണ്ടുപിടിച്ച് വായിക്കണം ഹാലലുയാ മനസ്സിലായോ അതായത് മനുഷ്യ ജീവിതത്തെ അലട്ടുന്ന സകല പ്രശ്നത്തിൻ്റെയും പരിഹാരം ദൈവ എഴുതപ്പെട്ട ദൈവവചനത്തിനകത്തുണ്ട് പറഞ്ഞേ ഹാലേലുയാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു കഥ ചൊല്ലട്ടമാ അതായത് അതെ ഇത് കഥയല്ലിത് ഇത് ജീവിതമാണ് പറയാൻ പോളെ അതായത് ഒരിക്കൽ ഒരിക്കലൊരു സഹോദരി ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴാണ് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഇടവക പള്ളിയിൽ പെരുന്നാളിന് ഞാൻ ഇടവകക്കാരോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇടവകക്കാരോട് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഇടവക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കൂ അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം പ്രയാസമുണ്ടെങ്കിലും അത് മാറും ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു ആരോടാ പറഞ്ഞേ ഇടവക്കാരോടാ പറഞ്ഞേ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് നടന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഒരു ഇടവക്കാരോടാണ് പറഞ്ഞേ പക്ഷെ അത് ഈ ഇങ്ങനെ ഒരു സ്റ്റിക്കും ഒരു മൊബൈലും വെച്ച് അത് ലൈവ് പോകുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്തില്ലത് ആ ലൈവിൽ പോയത് കട്ട് ചെയ്ത് വാട്സപ്പുകളിൽ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി മനസ്സിലായല്ലോ ഞാൻ പബ്ലിക്കനോട് പറയാൻ ആരുതെങ്കിലും കുറച്ചുകൂടെ ആലോചിച്ചിട്ട് പറയത്തുള്ള ഇത് ഇടവേക്കാരോടാണ് പറഞ്ഞത് ഇടവക്കാർ ഇടവക്കാർ എൻ്റെ ആളുകളല്ലേ അവരോട് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്നോ ഞാൻ സമാധാനം ഉണ്ടാക്കിത്തരാം അങ്ങനെ പറയാം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പ്രശ്നമായിട്ട് വന്നാൽ ഞാൻ എന്തു ചെയ്യും ഏതായാലും കൈവിട്ടുപോയി സാധനം കൈവിട്ടുപോയി ഇതിങ്ങനെ പോയി 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 വാട്സാപ്പിന് ഒരു ഗുണം ഉണ്ടെന്ന് അറിയാം നമ്മൾ അയച്ചത് നമുക്ക് തന്നെ തിരിച്ചു വരും അച്ഛൻ നല്ലതാണ് അച്ഛൻ കേക്കണെന്ന് പറഞ്ഞ് എനിക്ക് തന്നെ വരികയാണിത് അങ്ങനെ അത് തിരിച്ചു വന്നു ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ പോയി പോയി എല്ലായിടത്തും പോയി ഞാൻ തിരിവെച്ചു ദൈവമേ അരമണിക്കൂർ വീതം ഇടവക്കാരോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞാണ് ഇതിപ്പോ ലോകത്തുള്ള സകല മനുഷ്യരും മൂന്ന് മാസം അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ട് എന്തെങ്കിലും കാര്യം നടന്നില്ലെങ്കിൽ അവർ തിരുവനന്തപുരത്ത് വന്ന് എന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോർവേഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരാളായിരിക്കും വേറൊരാളായിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കും ഗൾഫ് രാജ്യത്തിൽ ഒരു രാജ്യം രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്വകാര്യതയെ മാനിച്ച് പറയുന്നില്ല ഒരു ഗൾഫ് രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ അപ്പോഴത്തെ അവസ്ഥ കേട്ടോണം ആ സഹോദരിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്നോട് വന്ന് നേരിട്ട് ഭാര്യയും വൃത്തം അങ്ങോട്ട് വന്ന് നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാൻ പറയുന്നത് ഭാര്യയുടെ അപ്പോഴത്തെ അവസ്ഥ അവൾ പറയുന്നു വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ കല്യാണം കഴിച്ചത് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കല്യാണം കഴിച്ചത് കാരണം അത്രയ്ക്ക് നരകമായിരുന്നു എൻ്റെ വീട് അപ്പൊ വീട്ടിൽ നിന്ന് രക്ഷപെടാലോ എന്നോർത്താണ് കല്യാണത്തിനെ സംബന്ധിച്ചത് അങ്ങനെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭർത്താവിനോടൊത്തുള്ള ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതിനെക്കാൾ വലിയ നരകമാണ് ഇവിടെ ആളുകൾക്ക് കാര്യം മനസ്സിലായി അല്ലേ അതായത് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ ഭർത്താവിനോടത്ത് ജീവിക്കും എന്താണെന്നറിയാമോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ തന്നെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഭർത്താവ് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു അതായത് നമുക്ക് ആങ്ങളെയും പെങ്ങളുമായിട്ട് ജീവിക്കാം ഒരു ദാമ്പത്യ ബന്ധം എനിക്ക് അസാധ്യമാണ് എനിക്കങ്ങനെ പറ്റില്ല മനസ്സിലായല്ലോ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മക്കളുണ്ടാവുക തലമുറ ഉണ്ടാവുക ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇനിവിടെ പ്രസക്തിയില്ല എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ ആ അവരുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് ഇതാണ് അവസ്ഥ അതായത് ഭർത്താവ് പറയാണ് നമുക്ക് ആങ്ങളെയും പെങ്ങളായിട്ട് ജീവിക്കാം അപ്പൊ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകത്തില്ല ദാമ്പത്യ ജീവിതമില്ല അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഓരോ ദിവസം കഴിയും തോറും മനസമാധാനത്തിന് വേണ്ടി മ്യൂസിക് ഡാൻസ് യോഗ തെറാപ്പികൾ ഇതിലൂടെ അല്ല ഈ പെൺകുട്ടി കടന്നു പോവുകയാണ് കടുത്ത ഡിപ്രഷൻ ആങ്സൈറ്റി സ്ട്രെസ് മാനസിക ദുഃഖം അമിത ദുഃഖം ആവലാതി ആത്മഹത്യാ ചിന്ത വർഷങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് സഹോദരി സഹോദരന്മാരെ പോലെ ഇവർ ജീവിക്കുകയാണ് പക്ഷെ ആരോടും പറഞ്ഞില്ല ഇവള് വീട്ടിൽ പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഓരോ വർഷം കഴിയുമോറും തൻ്റെ മാനസിക അസ്വസ്ഥത പെരുകി വരുന്നതും താൻ തൻ്റെ ജീവിതം മനസ്സിൻ്റെ താളം കൈവിട്ടു പോകുന്നതായും ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കി അങ്ങനെ മനസ്സിന്റെ താളം തെറ്റിത്തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൾ ഒരു സൈക്കോളജിസ്റ്റ് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി ഈ വിവരങ്ങളെല്ലാം കേട്ടതിന് ശേഷം അച്ഛൻ അവളോട് പറഞ്ഞു നീ ഈ ദാമ്പത്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക രക്ഷപ്പെട്ടില്ലെങ്കിൽ മോളെ ഞാൻ നിന്നോട് പറയുന്നു ഏഴാമത്തെ വർഷം നീ ഒരു കടുത്ത മാനസിക രോഗിയായി ചെങ്ങലയിട്ട് പൂട്ടേണ്ട അവസ്ഥയിലെത്തും അങ്ങനെയാണ് നിന്റെ മനസ്സ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവൾ പറയുകയാണ് പിന്നെ ഞാൻ ഈ ഏഴാമത്തെ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം പിന്നൊന്ന് ഓർക്കേണ്ടല്ലോ പിന്നൊന്ന് അറിയണ്ടല്ലോ പിന്നൊന്ന് ചിന്തിക്കണ്ടല്ലോ ഞാൻ ഈ എന്ന് കടുത്ത മാനസിക രോഗിയായി എന്ന് ഞാൻ മാറും എന്ന ആ ഏഴാമത്തെ കൊല്ലത്തിന് വേണ്ടി പിന്നെ ഞാൻ കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു ഒരർത്ഥം ഇല്ല ഒരാനന്ദ ഒരു സന്തോഷമില്ല ജീവിതത്തിൽ ഒന്നുമില്ല ജീവിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫോർവേഡുകൾ ഫോർവേഡുകളിങ്ങനെ വാട്സപ്പിൽ വരും എല്ലാത്തിനോടും വെറുപ്പാണ് അച്ഛന്മാരോട് വെറുപ്പ് സഭയോട് വെറുപ്പ് പള്ളിയോട് വെറുപ്പ് ദൈവത്തോട് വെറുപ്പ് എല്ലാത്തിനോടും വെറുപ്പ് അങ്ങനെയാണ് നിങ്ങൾ അരമണിക്കൂർ ബൈബിൾ വായിക്കൂ അതാ ഇവിടെ ഏതാണ്ടൊക്കെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈവിട്ട് പോയ സാധനം ഇവിടെ ഫോണിൽ എത്തുന്നു അവൾ എന്ത് ചെയ്തു അവൾക്ക് ഇഷ്ടമില്ലത് ഒന്നാമത് അവൾക്ക് ഈ അച്ഛനെ അറിയില്ല രണ്ടാമത് അച്ഛന്മാരോട് മൊത്തം അവക്ക് പിണക്കമാണ് അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു അത് സ്കിപ്പ് ചെയ്തു ഒന്നാമത് കണ്ടില്ല രണ്ടാമത് കണ്ടില്ല മൂന്നാമത് കണ്ടില്ല വാട്സപ്പിന് ഒരു ഗുണമുണ്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ നാളെയും വരും ഇത് അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇവൾ കലി വിട്ടിട്ട് ഇതെന്താണ് ഇത് എന്താണ് ഇത് എല്ലാവരും ഇത് അയക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് ഇവളിത് തുറന്നപ്പോൾ ഒരു പരിചയം ഇല്ലാത്തൊരച്ഛൻ അതിനകത്ത് ഈ രണ്ടോ മൂന്നോ അല്ലേ ഉള്ളൂ ആ രണ്ടോ മൂന്നോ അകത്ത് ഒരു പരിചയം ഇല്ലാത്തൊരച്ഛൻ ഇങ്ങനെ പറയുന്നു നിങ്ങൾ അരമണിക്കൂർ മൂന്ന് മാസം ബൈബിൾ വായിക്കൂ നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും ദൈവം ഇടപെട്ടിരിക്കും ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി വന്നു അവൾ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത് ഞാൻ തീരുമാനിച്ചു ഇയാളുടെ മുഖത്ത് നോക്കി നാല് വർത്താനം പറയാൻ വേണ്ടി ഞാൻ ഈ മൂന്ന് മാസം ബൈബിൾ വായിക്കാൻ പോകണം ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാം ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ഭർത്താവ് മാറാൻ പോകുന്നില്ല എനിക്കൊരു തലമുറ ഉണ്ടാവാൻ പോകണില്ല എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രഹേളിക ഒരു 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 സമസ്യ ഒരു ഊരാ കൊടുക്ക് ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മേലാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കരുത് എന്ന് ഇയാളുടെ മുഖത്ത് നോക്കി മുഖതാവിൽ പറയാൻ വെറുതെ പറയാൻ പാടില്ലല്ലോ വായിച്ചിട്ട് പറയാം വായിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂർ വീതം ചിട്ടയായിട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി ബൈബിൾ ഇങ്ങനെ വായിച്ച് 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 പോകുമ്പോ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞു ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഒരു തരി പോലും വ്യത്യാസം വന്നിട്ടില്ല അവൾ ഇങ്ങനെ ചിന്തിച്ചു നാട്ടിൽ ചെല്ലുമ്പോൾ എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ ഇയാളെ കാണാൻ പോകും കണ്ടിട്ട് ഞാൻ പറയും മേലാൽ മനുഷ്യനെ പറ്റിക്കാൻ ഇത്തരം കാര്യങ്ങൾ പറയരുത് ബൈബിള് ഇങ്ങനെ മുന്നോട്ട് 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 പോകുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചോ ഭർത്താവിന് ഒരു വ്യത്യാസവും വരണില്ല പക്ഷേ മൂന്ന് മാസം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബൈബിൾ വായിക്കാൻ വായിക്കാൻ മുമ്പില്ലാതിരുന്നൊരാഗ്രഹം ഉണ്ടായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആദ്യത്തെ അത്ഭുതം എന്താണ് ബൈബിള് വായിക്കാൻ അതായത് ബൈബിൾ വായിക്കാം വായിക്കാം അപ്പോ പിന്നെ വായിച്ചു വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മുഖത്ത് നോക്കി എന്നോട് നേരിട്ട് പറഞ്ഞാണ് കേട്ടോ ഒരു സെക്കൻഡ് ഹാൻഡ് ഒപ്പീനിയൻ അല്ല എന്നോട് നേരിട്ട് ഈ ഭാര്യ ഭർത്താവും എന്ന് പറയുന്ന കാര്യമാണിത് എന്നിട്ട് അവള് പറയാണ് വായിച്ച് 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 മുന്നോട്ട് പോകുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് എന്റെ ചിന്തകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്റെ പ്രശ്നം അപ്പോൾ എന്റെ ചിന്ത അതിനകത്ത് പ്രശ്നമുണ്ട് തോന്നുകാണ് ബൈബിള് വായിക്കുമ്പോൾ ഇവക്കിങ്ങനെ തോന്നുകാണു അവൾ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു മനുഷ്യനായത് അയാളുടെ തെറ്റുകൊണ്ടാണോ മനസ്സ് പറയാണ് അല്ല എൻ്റെ ഭർത്താവിന് അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുള്ളത് അയാളുടെ തെറ്റാണോ മനസ്സ് പറയുകയാണ് അല്ല ഞാനിപ്പോ വിവാഹമോചനത്തിന് ഒരു കോടതി വരാൻ തെച്ച് ചെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ വിവാഹമോചനം സമ്പാദിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയോ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ എൻ്റെ ജീവിതത്തിന് അത് കഴിഞ്ഞും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ടാവണ നിർബന്ധമില്ല ഉള്ളു പറയുക ഇനി ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എൻ്റെ സന്തോഷങ്ങളെ മാത്രം ലക്ഷ്യമായി കണ്ട് ഞാൻ ഈ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ അവസ്ഥയുണ്ടാവും എന്നീ ഞാൻ എനിക്ക് ദൈവം പള്ളി വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു തന്ന ഈ ഹസ്ബൻഡിന്റെ അവസ്ഥ എന്താവും അവൾ ചിന്തിക്കുകയാണ് ശാരീരിക ബന്ധമില്ലെങ്കിലും കുടുംബങ്ങൾക്ക് മുന്നോട്ട് പൊക്കൂടെ ശാരീരിക ബന്ധം നടന്നില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ലേ ഇത്രയും നാൾ തലയിൽ ഇല്ലാതിരുന്ന കാര്യങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങി അപ്പൊ തലക്കകത്തോട്ട് വരികയാണ് ഒടുവിൽ ഈ ബൈബിള് വായിച്ചു പോകുന്ന സമയത്ത് അവൾക്ക് തോന്നുകയാണ് ഈ പാവം മനുഷ്യനെ വേറെ ഒന്നും വേറെ ഒരു ദ്രോഹവും എനിക്ക് അയാൾ ചെയ്തിട്ടില്ല അയാൾക്കുള്ള ആകെയുള്ളൊരു പ്രശ്നം എന്താണ് ഒരു കുഞ്ഞിനെ തരാൻ പറ്റുന്നില്ല എന്തോ മാനസികമായ പ്രശ്നങ്ങൾ അങ്ങനെ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുന്നു ഞാൻ ഈ മനുഷ്യനെ കളഞ്ഞിട്ട് പോയാൽ ഈ കുടുംബജീവിതം നശിപ്പിച്ച് ഞാൻ ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമോ എന്ന ഒരു സംശയം ഇവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങുകയും ബൈബിള് വായിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ജീവിത പങ്കാളിയോട് അന്ന് വരെ ഇല്ലാത്ത അതമ്യമായ ഒരു സ്നേഹം അവരുടെ അകത്ത് രൂപപ്പെടുകയും ചെയ്തു ബൈബിള് വായിച്ച് മുന്നോട്ട് പോകുന്നൊരു ദിവസം ഈ ഭർത്താവിനെ ഒരു ദിവസം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ പെൺകുട്ടി ആ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ നമ്മൾ ജീവിക്കുന്നത് പുറലോകത്തിന്റെ കണ്ണിൽ ഭാര്യയും ഭർത്താവ് ആണെങ്കിലും നമ്മൾ ഈ കുടുംബത്തിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങളെ പങ്ങളായിട്ടാണ് നമുക്ക് മരണം വരെ അങ്ങനെ ജീവിക്കാം നിങ്ങളെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ കേൾക്കണം ഇത് ഈ പെൺകുട്ടി എന്നോട് പറയുന്നത് എന്നോട് പറയുന്നത് ഈ ഭർത്താവിനെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് എൻ്റെ മുഖത്ത് നോക്കി ഈ സ്ത്രീ ഇത്രയും കഥ എന്നോട് പറയുന്നത് ഈ ഭർത്താവിന് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സ്ത്രീ ഇത് പറയുമ്പോൾ എല്ലാം അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നമുക്ക് ആ അങ്ങളെ പങ്ങളായിട്ട് അവസാനം വരെ ജീവിക്കാം ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ ആളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛാ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ആശീർവദിച്ച് വിട് ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞു അച്ഛനെ തെറി വിളിക്കാനാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് പക്ഷേ അച്ഛൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് വിട് ഞങ്ങൾ പോയി നന്നായിട്ട് ജീവിക്കാൻ പോവാണ് അങ്ങനെ അവർ പോയി പിന്നെ നിങ്ങൾ കേട്ടോണം ഈ കഥയുടെ ക്ലൈമാക്സ് ഇതല്ല ഇതല്ല ഒരു രണ്ട് മാസം ആയിട്ടില്ല ഞാൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ളൊരു ധ്യാനം കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കയറി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒന്നാമത്തെ നിലയിലൂടെ വരുമ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരമ്മച്ചി അമ്മച്ചിയുടെ കയ്യിലൊരു കുഞ്ഞ് ഇങ്ങനെ നാല് പേര് അവിടെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എൻ്റെ പ്രശ്നം ഞാൻ ഇന്നലെ കണ്ട ആളെ ഇന്ന് മറക്കുന്ന ആളാണ് ഇന്നലെ കണ്ട ആളെ ഞാൻ ഇന്ന് മറന്നു പോവും എൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ എനിക്കിവരെ കണ്ടിട്ട് ഒരു പരിചയവും തോന്നുന്നില്ല അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്നാണോ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു അച്ഛനെ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം ഈ പെൺകുട്ടി നന്നായിട്ട് ചിരിച്ചിട്ട് എന്നോട് പറയാണ് എൻ്റെ മനസ്സിലായില്ലേ എന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഇങ്ങോട്ട് പിടിയിട്ടുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ നേരത്തെ എന്നോട് ഇവള് പറയാണ് അച്ചാ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചു വിടെന്ന് പറഞ്ഞ് ഈ കഥയെല്ലാം പറഞ്ഞൊരു പെൺകുട്ടി ഓർമ്മയുണ്ടോ ഉണ്ട് ഞാനാ അച്ചാത് ഞാനാച്ചാത് ഇപ്പം ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നോ നീ വിളും സന്തോഷമായിട്ട് ജീവിക്കുന്നു അവനും ഉണ്ട് കരഞ്ഞോണ്ട് ഇവന് വിളും എന്നോട് പറയാണ് ഞങ്ങൾ മാത്രമല്ല ഞാനും എൻ്റെ ചേട്ടനും ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന എൻ്റെ കുഞ്ഞും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീയല്ലേ എന്നോട് പറഞ്ഞത് നീയല്ലേ എന്നോട് പറഞ്ഞത് ഇവന് ഒരു കുഞ്ഞിന് കുഞ്ഞിനെ തരാൻ പറ്റില്ല അവള് പറയണച്ചീവിക്കുന്ന ദൈവത്തിനും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനും മനുഷ്യരിൽ മാറ്റാൻ വരുത്താൻ പറ്റുമെന്ന് ഇനി ലോകത്ത് അച്ഛൻ ആരോടെങ്കിലും പറയുമ്പോ ഞങ്ങളുടെ കാര്യം പറയണം ഞങ്ങളുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് അതായത് ഞാൻ നേരിട്ട് 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 ഭർത്താവ് കുഞ്ഞ് അമ്മ വന്നിട്ട് പറയാണ് എൻറെ ഭർത്താവിൽ നിന്ന് ദൈവം എൻ്റെ ഗർഭപാത്രത്തിലൂടെ എനിക്ക് തന്ന എന്റെ കുഞ്ഞാണിത് എൻ്റെ കുഞ്ഞ് പറഞ്ഞു ഹാലയിലുയാ നിങ്ങളെന്നാലോച കാരണം ഈ വാക്ക് തന്നെയല്ല വരുന്നത് വാക്ക് വരുമ്പോൾ കാറ്റ് വരും പറഞ്ഞ ഹാലയിലുയ അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വാശി പിടിച്ചത് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരാൻ നിങ്ങളോട് ഞാൻ ബഹളം വെച്ചതും വഴക്കിട്ടത് എന്തിനാണ് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരൂ കാരണം ഈ വാക്ക് വരുമ്പോൾ കാറ്റ് വരും പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ അതാണ് പറയുന്നത് ഏശയ്യ മുപ്പത്തിനാല് അല്ലേ അവിടെ നമ്മൾ വായിച്ചത് ഏശയ്യ മുപ്പത്തിനാല് എന്താണ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം കണ്ടുപിടിച്ച് വായിക്കണം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം അപ്പൊ വെറുതെ സമയം കളയരുത് വിട്ടിരിക്കുന്ന സമയത്ത് ടി വി ഓൺ ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കളയരുത് കണ്ടുപിടിച്ച് വായിക്കണം അമ്മേ നിന്റെ മകന്റെ വഴിതെറ്റലിന് പരിഹാരം ഈ പുസ്തകത്തിനകത്തുണ്ടമ്മേ ഭാര്യ ഭർത്താവ് മകൻ മകള് നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല തകർച്ചയുടെയും പരിഹാരം എഴുതപ്പെട്ട ദൈവോചനത്തിനകത്ത് ദൈവം നമുക്ക് കയ്യിൽ ബൈൻഡ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിനകത്ത് ദൈവം തന്നിരിക്കുകയാണ് ഈ പുസ്തക പരിഹാരം സൊല്യൂഷൻ ഒരു പുസ്തകമായിട്ട് തന്നിരിക്കുകയാണ് കണ്ടുപിടിച്ച് വായിക്കണം കണ്ടുപിടിച്ച് വായിക്കണം പറഞ്ഞു ഹാലേ ലുയ പറഞ്ഞു ഹലേ ലുയ അതായത് എപ്പോഴും ഓർത്തോണം അതായത് ഓരോ സാഹചര്യത്തിൻ്റെയും കെട്ടഴിക്കുന്നത് ഓരോ വചനമാണ് ഒരു വചനം ഒരു സാഹചര്യത്തിൽ പ്രയോജനപ്പെടുന്നത് വേറൊരു സാഹചര്യത്തിൽ ആ വചന ആയിരിക്കില്ല പ്രവർത്തിക്കാൻ പോണത് വേറൊരു ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോണത് അതായത് ഈ വചനം എപ്പോഴും ഉണ്ടല്ലോ വചനം പവർ ആവുന്നത് ഈ റൂഹാടെ കാറ്റ് അതിലൂടെ വരുമ്പോഴാണ് ഈ ബൈബിളിനകത്ത് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കറുത്ത അക്ഷരം വെളുത്ത താള് അതിനകത്ത് എഴുതിയിരിക്കുന്ന കുറച്ച് അക്ഷരങ്ങളും കുറച്ച് വാക്കുകളും ഇതിങ്ങനെ അടഞ്ഞിരിക്കുമ്പോ അടഞ്ഞിരിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാൽ ഒരു വ്യക്തി ഒരു വ്യക്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇത് തുറന്നിട്ട് അതിനകത്ത് നിന്നൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ അറിയോ അവിടെ വരും മനസ്സേ ഈ റൂഹ വരുമ്പോഴേ ഈ വാക്കിന് നിന്റെ ജീവിതത്തെ മാറ്റാനുള്ള പവർ റിലീസ് ചെയ്യാൻ പറ്റൂ പറഞ്ഞു ഹാലേലു അതങ്ങനെയാണ് ഈ റൂഹ വരുമ്പോഴാണ് ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി ഒന്നിൽ എടുക്കണ്ട അറിയാം എന്താന്നറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും പാഴും ശൂന്യവുമായിരുന്നു അല്ലേ ശൂന്യമായിരുന്നു ഭൂമി അവിടെ പറയുകയാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദൈവത്തിന്റെ ചൈതന്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റൂഹ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാ റൂഹ റൂഹ എന്ന് പറഞ്ഞ എന്താ കാറ്റ് കാറ്റ് രൂപരഹിതമായ ശൂന്യമായ പാഴായി കിടന്ന ഭംഗിയില്ലാത്ത ഈ പ്രപഞ്ചമെന്ന ആ ആ രൂപപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ മൂവ് ചെയ്യാണ് മൂവ് ചെയ്യാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ മൂവ് ചെയ്തോട്ടേ കേട്ടോളെ ബാക്ക്ഗ്രൗണ്ടില് റൂഹ മൂവ് ചെയ്യുമ്പോ ൗണ്ടില് റൂഹ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ വെളിയിലേക്ക് ഒരു സ്വരം വരികയാണ് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന സ്വരം ഉണ്ടാക്കിയത് അതിന്റെ പശ്ചാത്തലത്തിൽ റൂഹ മൂവ് ചെയ്തപ്പോഴാണ് പിടിയിട്ടിയോ പിടികട്ടിയോ മനസ്സിലായോ വിശ്വാസത്തോടെ ഈ വാക്ക് വായിക്കുമ്പോ അത് വായിക്കുന്നവന്റെ പശ്ചാത്തലത്തിൽ ഈ റൂഹ മൂവിയും പറഞ്ഞു ഹാലേ ലുയാ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് വായിക്കണം ഇത് കണ്ടുപിടിച്ച് വായിക്കണം കത്താവെ സംസാരിക്കണേ എന്ന് പറഞ്ഞ് വായിക്കണം വായിക്കുമ്പോ എന്ത് ദൈവം സംസാരിക്കും ദൈവം സംസാരിക്കും കാരണം എഴുതപ്പെട്ട വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ എഴുതപ്പെട്ട വചനം മുഴുവൻ ദൈവത്തിന്റെ വാക്കുകളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നു എഴുതപ്പെട്ട വചനം ദൈവത്തിന്റെ വാക്കുകളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ കേട്ടെ എഴുതപ്പെട്ട വചനം മുഴുവൻ ദൈവത്തിന്റെ വാക്കുകളാണെങ്കിൽ ദൈവം ഒരിക്കൽ അരളി ചെയ്ത വാക്ക് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ദൈവത്തിന്റെ വാക്കല്ലാതാകുമോ അല്ലാതാവത്തില്ലോ അത് അപ്പോഴും ദൈവത്തിന്റെ വാക്ക് തന്നെ ആണോ ആ വാക്ക് ദൈവത്തിന്റെ വാക്കാണ് ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് എടുക്കണ്ട കഴിഞ്ഞ ദിവസം വായിച്ചാണ് കർത്താവിന്റെ സ്വരം കർത്താവിൻ്റെ സ്വരം ശക്തി 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 നിറഞ്ഞതാണ് കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അപ്പൊ ഇതിനകത്ത് മുപ്പത്തി ആറായിരത്തോളം വാക്യങ്ങളുണ്ട് നിങ്ങളുടെ ബൈബിളിൽ എൻ്റെ ബൈബിളിലും ഉണ്ട് ആ ചേച്ചിയുടെ ഇരിക്കുന്ന ബൈബിളിനകത്ത് എത്ര വാക്യം ഉണ്ടെന്നറിയോ മുപ്പത്തി ആറായിരത്തിനടുത്ത് വാക്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ മുപ്പത്തി ആറായിരത്തോളം ദൈവത്തിൻ്റെ വാക്കുകളും ശക്തി നിറഞ്ഞതാണ് ശക്തി നമുക്ക് വിചാരിക്കും നമ്മൾ വിചാരിക്കും ഇതിന് ആ ഈ വാക്ക് ഈ ഈ വാക്കിന് എന്താ ശക്തി നമുക്കിപ്പോ ശക്തി എന്ന് തോന്നുന്നില്ല അതായത് എഴുതപ്പെട്ട വചനത്തിലെ ഏതു വാക്കിനും കേൾക്കുന്നുണ്ടോ ഒന്ന് കൈവീശിക്കെ എഴുതപ്പെട്ട വചനത്തിലെ ഏതു വാക്കിനും ലിസൺ ടു മീ ഏത് വാക്കിനും ശക്തിയുണ്ട് അത് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എന്താണ് ഇപ്പൊ പറയാണ് ഫിലിപ്പോസിനെ ദൂതൻ ഗാസായിലേക്കുള്ള വഴിത്താലയിലേക്ക് കൊണ്ടുപോയി നിർത്തി അപ്പൊ നമ്മൾ വിചാരിക്കും അതിനകത്ത് എന്താ ശക്തി ദൈവം തന്നെ മഹത്വത്തിന്റെ സമ്പന്നതിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അത് കേൾക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ശക്തി ഉള്ളവർ തോന്നും എന്നാൽ ഇങ്ങനെ പറയുകയാണ് ദൈവദൂതൻ വീലിപ്പോസനെ എടുത്ത് കൊണ്ടുപോയി ഗാസായിലേക്കുള്ള വഴിയിൽ നിർത്തി അതിനകത്ത് എന്താ ശക്തി അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ശക്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലേ 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 അവൻ എന്ത് ചെയ്തു അവൻ 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 നസരത്ത് വിട്ട് കവർണാമിലേക്ക് വന്നു അതിനകത്ത് ഇപ്പം എന്താത്ര ശക്തി ഇത് ഒരു വാക്യമല്ലേ നമ്മൾ നമ്മൾ വിചാരിക്കും എന്താണ് കർത്താവ് തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ള അതിനകത്ത് എന്തോ ശക്തിയുണ്ട് ചോദിക്കുന്നതിൽ ആഗ്രഹിക്കുന്ന വളരെ കൂടുതൽ ചെയ്തു തരുന്ന അതിനകത്തെന്തോ ശക്തി അതിനകത്ത് മാത്രമല്ല അതിനകത്ത് മാത്രല്ല ബൈബിളില് ഒരർത്ഥം ഇല്ല എന്ന് തോന്നുന്ന നിസാരപ്പെട്ട ഒരു ഇൻഫർമേഷനകത്ത് പോലും ശക്തിയുണ്ട് എപ്പോഴെന്ന് അറിയോ എപ്പോഴാന്നറിയോ പശ്ചാത്തലത്തിൽ ശക്തി ശക്തിയുണ്ട് എവിടെന്നറിയാം അതായത് നമുക്ക് ഒരു വിലയില്ല എന്ന് തോന്നുന്ന ഒരു വാക്കിന് പോലും എഴുതപ്പെട്ട വചനത്തിനകത്തെ ഒരു വാക്കിന് പോലും ശക്തിയുണ്ട് എപ്പോഴെന്നറിയോ റൂഹാ മൂവ് ചെയ്യുമ്പോ പറഞ്ഞേ ഹാലേയാ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ വാക്ക് നിന്നെ സുഖപ്പെടുത്തും അത് പ്രത്യേകിച്ച് ഒരു അർത്ഥം തോന്നുന്ന ഒരു വാക്കായിരിക്കും അത് നിന്നെ സുഖപ്പെടുത്തും പക്ഷെ അതാണ് ഈ ആത്മാവ് മൂവ് ചെയ്യണം അതിനാണ് ഈ വചനം പറയുന്നത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം കണ്ടുപിടിച്ച് വായിക്കണം ജീവിതത്തിൻ്റെ സകല പരാധീനതകളെയും അതിജീവിക്കാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ മുപ്പത്തി ആറായിരം വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട് കണ്ടുപിടിച്ച് വായിക്കുമ്പോൾ അകത്തിരിക്കുന്ന ആത്മാവ് പറഞ്ഞു തരും ഈ വചന എടുക്കാൻ പറയും ഈ വചന എടുക്കാൻ പറയും ആ വചന എടുക്കുമ്പോൾ ആ വചനം അവിടെ പ്രവർത്തിക്കും പറഞ്ഞു ഹാലേ രൂപയാ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി രോഗിയെ കാണാൻ വേണ്ടി അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ അവിടെ ചെല്ലുന്ന സമയത്ത് മെഡിക്കൽ കോളേജാണ് അവിടെ ദേവസം അറിയാമല്ലോ ഏ അവിടെ നിൽക്കുന്ന ആളുകളൊന്നും പെട്ടെന്ന് ഒന്ന് കയറ്റി കൊടുത്തത് അങ്ങനെ വായി നോക്കി വെളി നിൽക്കുകയാണ് ഞങ്ങള് പറഞ്ഞേ ഹാലേ പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരു വചനവും പറഞ്ഞോണ്ടാ പോയെ എന്താന്നറിയോ ദൂതം പറഞ്ഞു ദൂതം പറഞ്ഞു ഞാനും കൂടെ വരാം എനിക്ക് വഴി നന്നായി അറിയാം മനസ്സ അങ്ങൊരു വചനം ഉണ്ട് ദൂതം പറഞ്ഞു ഞാനും കൂടെ വരാം എനിക്ക് വഴി നന്നായി അറിയാം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നമുക്ക് പരിചയമുള്ള ഒരാൾ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളെ വിളിച്ചിട്ട് അങ്ങനെ എങ്ങാണിങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ആ ആൾക്ക് സമയത്ത് ഒന്നും ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടിയില്ല അപ്പോൾ കുറ്റി അടിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് രാവിലെ പോയി നിൽക്കുക നിൽക്കുന്ന സമയത്ത് ഈ കൺവെൻഷൻ വന്നായത് ഒരു ചേച്ചി ആരാന്ന് ഞാൻ മറന്നുപോയി ഏതോ ഒരു സഹോദരി കൺവെൻഷനിൽ വന്ന അവിടെ വന്നിട്ട് അച്ഛാ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ വല്ല വഴിയിലും കയറാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ അത്തോട്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു കയറാൻ കയറ ഇപ്പൊ കയറാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് എന്നെ ഓടിച്ച പോലെ തന്നെ ഞങ്ങളെ ഓടിച്ച പോലെ തന്നെ പുള്ളിക്കാരി കുറിച്ച് ഓടിച്ചു മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു കഴിയുമ്പോൾ മാസ്ക് എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ നാണം കിട്ടുന്നിക്കാണ് വെളിയിൽ അന്നേരാണ് പെട്ടെന്ന് അവിടുന്ന് ഒരു പാസൊക്കെ കിട്ടി ഇങ്ങനെ പെട്ടെന്ന് അകത്തോട്ട് കയറി അകത്ത് എന്നു ഐ സി യുനകത്താണ് കയറ്റത്തില്ല ഒരു കാരണം ഡോക്ടേഴ്സ് റൗണ്ട്സിന് പോകുന്ന സമയമാണ് കയറ്റത്തില്ല പക്ഷേ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു പത്തിരു പത്ത് മുപ്പത് മിനിറ്റ് പരമാവധി അതിനുള്ളിൽ അകത്ത് കയറി കാണണ്ട ആളെ കണ്ട് അങ്ങനെയാണ് വേറൊരാളെ കണ്ട് പിന്നെ വേറൊരാളെ കണ്ട് പിന്നെ ആശുപത്രി പോയാലും അവസ്ഥ അറിയാലോ പിന്നെ ഇങ്ങനെ കണ്ട് 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 എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വന്നു ഇത് നിങ്ങൾ മനസ്സിലായില്ലേ അതായത് ഈ വചനം ആ സമയത്ത് വെളിപ്പെടേണ്ട വചനം പറഞ്ഞില്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ വാതിക്കെ ഇന്ന് വൈകുന്നേരം വരെ നിൽക്കായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു വഴി തുറക്കാൻ ഇതിനകത്തൊരു വചനം ഉണ്ട് ആ വചനം അപ്പ കിട്ടണം അപ്പ കിട്ടണം കിട്ടണമെങ്കിൽ കിട്ടുന്ന സമയത്തല്ല ഇരുന്ന് ഇത് വായിക്കണം പറഞ്ഞേ ഹാലേ ലുയാ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ത് പറയണം എപ്പോൾ പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് വായിച്ചു തന്നു ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് ഏശയ്യയിലേക്ക് തിരിച്ച് വരണേ ഒരു കല്ലെടുത്ത് കല്ലെടുത്ത് വെക്കരുത് പിന്നെ എന്താ ഒരു വരലെടുത്ത് വെക്ക് ഇങ്ങോട്ട ഏഷയ്യ മുപ്പത്തിനാല് തിരിച്ചു വരണം കേട്ടോ ആ വായിച്ചേ ആ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് ആരെങ്കിലും ഉറക്കെ വായിക്കെ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും എന്ന് പറഞ്ഞേ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഒന്നുകൂടെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും കേട്ടെ കേൾക്കുന്നുണ്ടോ അവിടേക്കുള്ളവർ കേൾക്കുന്നുണ്ടോ ഒന്ന് കൈവീശിക്കേ ആ ഭാഗത്തൊക്കെ പുറയില്ല കേൾക്കുന്നുണ്ടോ ആ എന്നാൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ് കേൾക്കുന്നുണ്ടോ ആ ഭാഗം ഒന്ന് കൈവീശിക്കാൻ നോക്കട്ടെ ഓക്കെ വെരി ഗുഡ് അപ്പോൾ അതായത് പരിശുദ്ധാത്മാവ് പറയാണ് എന്താണ് പറയേണ്ടത് ഏത് വചനമാണ് വേണ്ടത് ഏത് വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് തരും എൻ്റെ ചോദ്യം ബൈബിള് വായിക്കാത്ത ഒരാൾക്ക് ആ സമയത്ത് പരിശുദ്ധാത്മാവ് തരുമോ ഇത് ഇല്ല അപ്പോ കേക്കുന്നുണ്ടോ തക്ക സമയത്ത് തക്ക സമയത്ത് വേണ്ട വചനം കിട്ടണമെങ്കിൽ കിട്ടുന്ന സമയത്തെല്ലാം ൈബിള് വായിച്ചുകൊണ്ടിരിക്കണം ഇതാണ് അതിനുള്ള രഹസ്യം പിടിയോ അതായത് തക്ക സമയത്ത് ഇത് തുറന്നു വരണമെങ്കിൽ കിട്ടുന്ന സമയത്ത് ഈ പുസ്തകവുമായിട്ടൊരു പരിചയം ഉണ്ടാവണം പരിചയം ഉണ്ടായാൽ ആ സമയത്ത് ആ സമയത്ത് ഇന്നലെ പറഞ്ഞ വചനം ഇന്ന് ചിലപ്പോ ഈ പ്രശ്നത്തിൽ ഗുണപ്പെടണമെന്നില്ല ഇന്ന് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടാൻ ഇന്ന് ഫ്രഷായിട്ട് റൂഹ അപ്പോൾ സംസാരിക്കണം പറഞ്ഞു ഹാലുയാ അപ്പൊ സംസാരിക്ക അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഈ പുസ്തകവുമായിട്ട് ക്രിസ്ത്യാനിക്ക് പരിചയം ഉണ്ടാവണം അതുകൊണ്ട് വീട്ടിൽ എന്ത് ചെയ്യണം ടി വി ഒക്കെ കുറച്ച് കണ്ടോ കൊറച്ച് അരമണിക്കൂർ ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യണം ആ ആണ് കാണില്ല ഓക്കെ ആ ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യണം ബൈബിള് വായിക്കണം മനസ്സിലായോ അങ്ങനെ പറയുന്നത് അങ്ങനെ വായിക്കണം തിരിച്ചു വരണം കേട്ടോ തിരിച്ചു വരണം അതിനു മുമ്പ് കർത്താവ് പറയുന്നുണ്ട് അതായത് ഇതിന് വളരെ 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 ഗൗരവമായി ദൈവവചനത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഹല്ലേ ലുയ പറഞ്ഞു ഹല്ലേ ലുയേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവെ ആരാധന നിയമാവർത്തന പുസ്തകം എടുത്ത നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് നാൽപ്പത്തി മുതൽ നിയമാവർത്തനം മുപ്പത്തിരണ്ട് നാൽപ്പത്തി മുതൽ ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു കിട്ടിയോ നിയമാവർത്തനം ഏഹ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ നിയമാവർത്തനം കിട്ടിയോ മുപ്പത്തിരണ്ട് ആ വായിക്കു നാൽപ്പത്തഞ്ച് ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് മനസ്സിലായോ അതായത് ഈ ബൈബിളിലെ വാക്യങ്ങൾ നിസാരപ്പെട്ട കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് ജീവൻ പറഞ്ഞു ഹല്ല എന്നറക്കെ പറഞ്ഞെ ഹല്ലേ ലുയാധന എന്നൊക്കെ പറഞ്ഞേ ഹല്ലേ കരങ്ങൾ ഉയർത്തി ഒന്ന് കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന നന്നായിട്ട് സൂചിച്ച് യേശുവേ ആരാധന ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാധന ആരാധന ആരാധന ശക്തമായിട്ട് സൂചിച്ച് ശക്തമായിട്ട് സൂചിച്ച്

അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബൈബിൾ വായിക്കാതെ നടക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ എന്തെല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഈ വായിക്കാത്തത് കൊണ്ട് മാത്രം തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്തെല്ലാ കാര്യങ്ങളും മേഖലകളുമാണ് നമ്മൾ വായിക്കാത്തത് കൊണ്ട് മാത്രം തടസ്സപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഒന്ന് കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നന്നായിട്ട് വചനം വായിക്കാനും ബൈബിളിനെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടാനും യൂട്യൂബിലെല്ലാം ഇഷ്ടംപോലെ ബൈബിൾ സ്റ്റഡികൾ കിടപ്പുണ്ട് അതെല്ലാം എല്ലാം ദൈവമേ എനിക്കൊരു കൃപ തരണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈബോക്കെ എത്ര പേരുണ്ടെന്ന് ഒന്ന് കാണട്ടെ എത്ര പേരുണ്ട് സ്വന്തമായിട്ട് എനിക്ക് ഒരു ബൈബിൾ ഞാൻ വാങ്ങിക്കും അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് അത് ഇല്ലാത്തവരെല്ലാം അത് വാങ്ങിക്കണം കൈവക്കണ്ട സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങണം ഏ ബൈബിൾ വാങ്ങണം കേട്ടോ ഏഹ് വായിക്കാൻ അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ ചുമ്മാ വാങ്ങിച്ച് കൈവെച്ചേക്കണം കേട്ടോ അമ്മച്ചേ അമ്മച്ചിക്ക് വായിക്കാൻ കണ്ണ് കാണത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ എന്ത് ചെയ്യണം വാങ്ങിച്ച് കൈ വെച്ചേക്കണം വായിക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യണം എന്നറിയാം ഈ പോകുമ്പോൾ അതുകൊണ്ട് പോകണം എവിടെയൊക്കെ അതുകൊണ്ട് നടക്കണം കേട്ടോ അത് അറിയാം അമ്മച്ചിക്ക് വായിക്കാൻ അറിയത്തില്ല ഇനി വായിച്ച് മനസ്സിലാക്കാൻ അമ്മച്ചിക്ക് പറ്റത്തില്ല എന്ന് കർത്താവിനറിയാം വായിക്കാതെ തന്നെ പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നാൽ മതി പിടിച്ചോണ്ട് നടക്കുന്ന സമയത്ത് ദൈവം അത് വായിക്കാതെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റി തരും അല്ലേലൂയ്യാ അമ്മജി ആമേൻ പറ ആമേൻ ആമേൻ ആ ആമേൻ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ ഈ വചനം വായിക്കണം ഒന്ന് എഴുന്നേറ്റേ ഒന്ന് എഴുന്നേറ്റേ എല്ലാവരും നമുക്ക് കേസ് ചെയ്യാം മുപ്പത്തിനാല് കളയല്ലേ അതിലേക്ക് വരണം തിരിച്ച് ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് അവനവൻ്റെ കാലം എടുക്കാവേ ഉം ഓക്കെ ആ ശരി അമ്മജിക്ക് ഇന്നെല്ലാം കിട്ടിയോ നമ്മുടെ വാക്കിയെല്ലാം കിട്ടിയോ കിട്ടിയോ ഇന്നെല്ലാം എന്നെ വഴക്ക് പറഞ്ഞാണ് ഓടിപ്പോ ഏഹ് നിർത്തി നിർത്തി വായിക്കാൻ അല്ല ഓടിപ്പോ അങ്ങനെ പറഞ്ഞു ഓക്കെ ശരി ഏ ആ എഴുന്നേറ്റ് സാധിക്കാം ആ അത് കുഴപ്പമില്ല ഓട്ടെ എല്ലാം പൊളിച്ച് കളഞ്ഞോ ആ വാരിക്കേട്ട് നിർത്തോ ആ ശരി ഓക്കെ ശരി അപ്പോൾ ഒന്ന് നമുക്ക് കർത്താവ് എനിക്ക് വചനം വായിക്കാൻ ശരിക്കും ബൈബി കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരേണ്ട വലിയൊരു അഭിഷേകം എന്താണെന്നറിയാമോ കർത്താവെ ദൈവോചനത്തോട് ശക്തമായ ഒരു സ്നേഹം കിട്ടണം ഹലേലുവിയ ആ ബൈബിൾ വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ഒരു അഭിഷയം കിട്ടണം അപ്പോൾ എന്ത് ചെയ്യുക ഈ ഈ തീരപ്രദേശം നിങ്ങൾ എന്തെങ്കിലും നാലോ ചോദിക്കേ എന്തോ ഒരു വലിയ കാര്യമായിരിക്കും അതായത് ഈ പള്ളിയുടെ മുറ്റത്തൊക്കെ വൈകുന്നേരമൊക്കെ ഒരു ബൈബിളുമായിട്ട് വന്ന് അവിടെ ഇവിടെ ഇവിടെ എല്ലാ ആളുകളിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കാണ് വൈകുന്നേരം അങ്ങനെ നിങ്ങളെന്നാലും ചോദിക്കേ ഈ ഇപ്പം ഇതെന്താണ് പള്ളിപ്പുറ അതാ പള്ളിത്തുറ എന്താ പള്ളിത്തുറ ഏ പള്ളിത്തുറ ഇത് ഇത് പുതിക്കുറിച്ചി പുറാനാണല്ലേ ഇന്നലെ ഒരാൾ വഴക്ക് പറഞ്ഞു എന്താന്നറിയോ അത് ഈ പള്ളിത്തുറ പുറോനയൊന്നും അല്ലെന്ന് പറഞ്ഞു ഇതൊന്നും അറിയാതാണോ വന്നേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഈ വല്ലവരും പറയുന്നതല്ലേ നമുക്കറിയൂ അല്ലേ ഏഹ് നിങ്ങൾ ആരാണ്ടാ പറഞ്ഞു തന്നേ അത് ഏതായാലും അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു പിന്നെ എന്തു പറയണം പുതുക്കുറച്ചി പുതുക്കുറിച്ചി പുറോന എന്ന് പറയണമെന്ന് ഈ എനിക്ക് തോന്നുന്നു രാജശേഖരൻ അച്ഛനാ വഴക്ക് പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി പറഞ്ഞിരിക്കുന്നു പുതുക്കുറിച്ച് ഫൊറോന മാറ്റി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കണം ഈ പുതുക്കുറിച്ച് സകല പള്ളികളിലും ഈ തീരപ്രദേശങ്ങളിലെല്ലാം എന്താണ് വൈകുന്നേരമൊക്കെ ഇങ്ങനെ അവിടെ എവിടെയും കൂട്ടം കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലോ അപ്പം എന്ത് ചെയ്യണം ഓരോ ബൈബിളുമായിട്ട് ഇറങ്ങുന്നു ചേച്ചിമാർ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് പേര് കൂടിയിരുന്ന് ഉറക്ക ബൈബിള് വായിക്കുന്നു ഉറക്കെ വായിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ ഈ അമ്മച്ചിയെ പോലെയുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത അമ്മച്ചിയും കൊണ്ട് രണ്ടുപേർ വന്നിട്ടിരുന്നിട്ട് അമ്മച്ചയ്ക്ക് വായിച്ചു കൊടുക്കുന്നു കൊച്ചു പിള്ളേരെന്തു ചെയ്യുന്നു ചെറുപ്പക്കാർ വായിക്കാൻ അറിയാവുന്നവരൊക്കെ കണ്ണു കാണാത്ത വായിക്കാൻ പറ്റാത്ത അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമൊക്കെ ബൈബിൾ വായിച്ചു കൊടുക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു പ്രവചനം ഞാൻ പറയാം ഇങ്ങനെ നിങ്ങൾ ബൈബിൾ വായിക്കാൻ ഒരു തീരുമാനം എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ബൈബിളിലെ മനോഹരമായൊരു വാക്യമുണ്ട് അതിതാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു അതെപ്പോഴാണ് പറഞ്ഞതെന്നറിയാം അതെപ്പോഴാണ് പറഞ്ഞെന്നറിയോ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ യഹൂദം പോയിരുന്നത് തിരുവഴുത്തുകൾ പഠിക്കാനായിരുന്നു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ യേശു നഥാനിയനോട് പറഞ്ഞത് നീ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു കണ്ടു ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നവനെ ദൈവം കാണും ദൈവം കാണും കേട്ടല്ല വചനം വായിച്ചുകൊണ്ടിരിക്കുന്നവനെ ദൈവം കാണും എന്നിട്ട് നഥാന്യനോട് ദൈവം പറഞ്ഞു ഈശോ പറഞ്ഞു ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ കാണിക്കും പറഞ്ഞേ ഹാലേല ഇത് 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 കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഒരു വെളിപ്പെടുത്തലാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കേ ദൈവം നമുക്ക് ദൈവം തന്നിരിക്കുന്നു ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ ഈ ദൈവവചനത്തെ സ്നേഹിച്ചാൽ ഈശോയ്ക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അതുകൊണ്ട് ആഗ്രഹിക്കുക കർത്താവ് ഇത്രയും കാലം ബൈബിൾ വായിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും കാലം ബൈബിൾ മുഴുവൻ വായിച്ച് തീർന്നിട്ടില്ല ഞാൻ ബൈബിൾ എനിക്ക് തൊടാൻ തന്നെ മടിയാണ് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരികയാണ് ഈ രാത്രിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കടലിലൊക്കെ പോകുന്ന ചേട്ടന്മാർ എന്ത് ചെയ്യണം വരാ മൊബൈൽ കൊണ്ടല്ലോ ബൈബിൾ കൊണ്ടുപോയാൽ വെള്ളം വീണ് നനയുമെന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ അത് എന്തെങ്കിലും മുഷിയോ എന്നൊക്കെ ഓർത്ത് ബൈബിള് കൊണ്ടുപോകണ്ട പക്ഷേ ഒരു കുഞ്ഞ് ബൈബിൾ എങ്കിലും ഒരു കവറിട്ട് പൊതിഞ്ഞേലും വള്ളത്തിനകത്ത് ബോട്ടിനകത്ത് വെച്ചിരിക്കണം പറഞ്ഞു വെച്ചിരിക്കണം വെച്ചിരിക്കണം കാരണം എന്താണത് എൻ്റെ കർത്താവിൻ്റെ വചനാണത് മനസ്സിലായില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കിട്ടി ബൈബിൾ വായിക്കണം എന്ന് തോന്നിയാൽ അത് കൈയൊക്കെ കഴുകിയിട്ട് വൃത്തിയായിട്ട് എടുത്ത് വായിച്ചിട്ട് അതുപോലെ കവറിട്ട് ചുറ്റി അതിനകത്ത് വെച്ചാൽ ഇനി അതല്ല മൊബൈൽ ഫോണിനകത്ത് ബൈബിളില്ലേ ഉണ്ട് അതെടുത്തിട്ട് കടലിലൊക്കെ പോകുമ്പോൾ ആ കടലിലൂടെ ബൈബിൾ വായിച്ചു കൊണ്ട് പോ പോ അല്ലേ എല്ലാ ഇപ്പൊ എല്ലാരും ഒന്നും ഈ വോട്ട് ഓടിക്കുന്നൊന്നും ഇല്ലല്ലോ കുറെ പേര് ചുമ്മാ ഇരിക്കാരില്ലേ പോകുന്ന വഴിക്കൊക്കെ അപ്പൊ എന്ത് ചെയ്യാ ബൈബിൾ വായിച്ചുകൊണ്ട് പോ അപ്പോ നിങ്ങളുടെ കടലും നിങ്ങളുടെ എല്ലാം കർത്താവിന്റെ വചനം കൊണ്ട് നിറയട്ടെ അല്ലേ ലൂയാ തീരദേശങ്ങള് കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കാനാണ് ഈ ഇതിന്റെ വാക്യം ആണോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അപ്പൊ എന്താ സംഭവിക്കാൻ വേണ്ടെന്നറിയോ അങ്ങനെ ഒരുത്തനും ഈ തീരം കവർന്നെടുക്കാൻ ചൊണ്ണയുള്ള ഒരുത്തനും വരുത്തില്ല കാരണം വതനം കിടക്കാണ് ഇവിടെ വചനം പറഞ്ഞേ ഹാലയിലൂയാ അല്ലേ തീരം കൊത്തിക്കൊണ്ട് പോകാൻ ഒരുത്തനും വരുത്തില്ല കാരണം എന്തെന്നറിയാ ഇവിടെ ദൈവവചനം കിടക്കുകയാണ് ദൈവവചനം അന്തരീക്ഷത്തിൽ കിടക്കാണ് അപ്പം പേടിക്കും പേടിക്കും നമ്മുടെ കയ്യിൽ ദൈവം തന്നു വെച്ചിരിക്കും വലിയ ബോംബാണിത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ വേദപുസ്തകം കൊണ്ടുപോകണം ഇപ്പൊ നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇനി കൺവെൻഷൻ തീർന്നു അല്ലേ നാലാമത്തെ ദിവസം നാടക്ക് നാലാമത്തെ ദിവസം നാളെയെങ്കിലും എങ്കിലും എന്ത് ചെയ്യണമെന്നറിയോ നാളെ വരുമ്പോഴേ വായിക്കാനൊന്നും അറിയണ്ട ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരണം ഇനി എൻ്റെ ഒരു ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ് നമ്മൾ എന്തായാലും മരിക്കും മരിക്കുമോ മരിക്കുവേ അമ്മച്ചി നമ്മൾ മരിക്കുവോ ഉറപ്പായിട്ട് മരിക്കും അമ്മച്ചിയും മരിക്കും ഞാനും മരിക്കും അല്ലേ മരിക്കും മരിക്കുമ്പോൾ മരിക്കുമ്പോൾ ഒരു പേപ്പറിനകത്ത് ഒരു പഞ്ചസാര പൊഞ്ഞുകൊണ്ടിരുന്ന കടലാസിനകത്തേൽ എഴുതി വെച്ചേക്കണം എന്താ ഞാൻ മരിക്കുമ്പോ എൻ്റെ നെഞ്ചത്ത് ഞാൻ വായിച്ച എൻ്റെ ബൈബിള് വെച്ച് അടക്കാവും അത് ആരോടെങ്കിലും പറഞ്ഞേക്കണം മന എൻ്റെ ബൈബിള് വെച്ച് അടക്കാവും അതിന് ഒരു ബൈബിള് വേണം വേണം വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് വായി വാങ്ങിക്കാതിരിക്കരുത് എന്ത് വില കൊടുത്തും ഒരു ബൈബിള് വാങ്ങണം ഇനി ഇല്ലെങ്കിൽ ഒരു ബൈബിള് വാങ്ങാൻ നിവർത്തിയില്ല അരി വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല കേശവദാസപുരം നാലാഞ്ചിറ വട്ടപ്പാറ വേറ്റിനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം വന്നാൽ മതി ഫ്രീ ആയിട്ട് തരാം മനസ്സിലായോ പക്ഷേ പതിനേഴായിരം രൂപയുടെ മൊബൈൽ ഫോണും കൊണ്ട് ബൈബിൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ വരരുത് ആ മൊബൈൽ വാങ്ങിച്ചു വെച്ചിട്ട് ബൈബിൾ തരും മനസ്സിലായല്ല ബാക്കിയെല്ലാം വാങ്ങിക്കാൻ പണമുണ്ട് ബൈബിൾ വാങ്ങിക്കാൻ മാത്രം പണമില്ല അത് അങ്ങനെ വരരുത് ഞാൻ നോക്കും കഴുത്തേല് കാതയിൽ കയ്യേലെല്ലാം നോക്കും നോക്കിയിട്ട് നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ തരാം കേട്ടോ ഏ അപ്പം അതുകൊണ്ടെല്ലാം ഉരുവച്ചിട്ട് വരാം അല്ലേ ഇതെല്ലാം കണ്ടുപിടിക്കാൻ ആളുകളുണ്ട് കേട്ടോ പറഞ്ഞേ ഹാലോ അവാ അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് ചേട്ടന്മാർ ചേച്ചിമാർ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അമ്മച്ചി അമ്മച്ചി വൈവിൾ വാങ്ങണം അമ്മച്ചിക്ക് ഞാൻ നാളെ കൊണ്ടുതരാം കേട്ടോ അമ്മച്ചിക്ക് ഞാൻ തരാം നാളെ വീട്ടിലുണ്ടോ അപ്പോൾ എൻ്റെ വൈവിൾ ലാഭമായി ശരി അപ്പോൾ ഉണ്ടല്ലോ അത് നാളെ അമ്മച്ചി കൊണ്ടുവരണം അമ്മച്ചിക്ക് സ്വന്തമായിട്ടുണ്ടോ ആ മോക്കല്ല അമ്മച്ചിക്കുണ്ടോ ഇല്ലല്ലോ അമ്മച്ചിക്ക് ഞാൻ തരും കേട്ടോ നാളെ വന്ന് വാങ്ങിക്കണം ഏ കേട്ടോ അമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നാളെ എല്ലാം കൂടെ ഒന്ന് ക്യൂ നിക്കരുത് അപ്പോൾ നോക്കിയേ അമ്മച്ചി 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 ഏ അമ്മച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു ഐ ലവ് യു ആ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കി അമ്മച്ചി എന്നെ നോക്ക് ഞാൻ ഇത്രയും സ്നേഹം കാണിച്ചിട്ട് എന്നെ ഒന്ന് നോക്ക് അപ്പോൾ അതായത് അതെ അമ്മച്ചി അമ്മച്ചി അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടെ ബൈബിള് ആ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ബൈബിള് ഉണ്ടല്ലോ ഉണ്ടോ സ്വന്തമായിട്ട് വേണം നിനക്ക് നിന്റെ ബൈബിള് കൊച്ചെ ഇങ്ങോട്ട് നോക്കിയ മോളെ നിനക്ക് ബൈബിൾ വേണം മോനെ നിനക്ക് വേണം വേണം ഇരിക്കുന്ന അമ്മച്ചി ബൈബിൾ വേണം കേട്ടോ എല്ലാവർക്കും വേണം അപ്പൊ അതിന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ ഇതുപോലൊരു ബൈബിൾ കിട്ടും എത്ര രൂപ എടുത്താ ഇരുന്നൂറ് രൂപ എടുത്താൽ മതി ഇതുപോലൊരു ബൈബിള് ആ വാ 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 കിട്ടി ഓടി ഓടി ജയജു അത ഇത് ഞാൻ അങ്ങോട്ട് വരാം ദാ അന്നാ പിടിച്ചോ അപ്പം ഇത് പ്രൈസ് എന്തിനാന്നറിയാം അപ്പം ഇങ്ങോട്ട് നോക്കിയേ അത് എന്താണെന്നറിയാം അമ്മച്ചി അമ്മച്ചി മാത്രമല്ല എല്ലാവരും കേൾക്കണം ഞാൻ പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോണം ഞാൻ പറയുന്നത് കേട്ടോണേ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അതായത് എൻ്റെ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും നോക്കണം ഈ ബൈബിൾ സ്വന്തമായിട്ട് വേണം വേറെ ആർക്ക് കുടുംബത്തിൽ ഇപ്പോൾ മോൾക്കുണ്ട് മോനുണ്ട് മക അതും പറ്റില്ല സ്വന്തമായിട്ട് വേണം ഓക്കെ കേട്ടോണേ സ്വന്തമായിട്ട് വേണം ഓക്കെ ഇനി എന്നെ നോക്കൂ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് ഈ ബൈബിള് വായിക്കണം വായിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് വേണ്ട കൈ ചുമ്മാ കൈ പിടിച്ചോണ്ട് പള്ളിയിലൊക്കെ ഒരു വന്ന് പിടിച്ചോണ്ട് വരണം മരിക്കുന്ന സമയത്ത് പറയണം ആരോടെങ്കിലും പറഞ്ഞേക്കണം മനസ്സിലായോ എൻ്റെ മാല എടുത്താലും വേണ്ടില്ല എൻ്റെ മോതിര എടുത്താലും വേണ്ടില്ല ഈ എന്നെ എനിക്ക് ഞാൻ വാങ്ങിച്ചു വെച്ച എല്ലാ നല്ല സാധനങ്ങളും എടുത്തു ഒരു കുഴപ്പമില്ല എൻ്റെ ബൈബിൾ ആരും എടുക്കരുത് എൻ്റെ ബൈബിൾ എടുക്കരുത് എൻ്റെ ബൈബിള് എൻ്റെ പെട്ടിയിൽ വെച്ച് അടക്കണം കേട്ടോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു ബൈബിൾ വേണം നമ്മുടെ ബൈബിൾ ആണ് നമ്മൾ കണ്ണ് വീഴുന്ന നമ്മുടെ വേദനകളുമായിട്ട് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ബൈബിൾ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ അഭിഷേകം ഈ ദേശത്ത് മുഴുവൻ രൂപപ്പെടാൻ ആഗ്രഹിച്ച കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് ഹാല യേശുവെ സ്തുതിക്കുന്നു 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 ശക്തി അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് ശരിയാലേക്ക് തിരിച്ചു പോകാം ഇരുന്നോ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നിയമാവർത്തനം ആറാം അധ്യായം എടുത്തോ നിയമാവർത്തനം ആറാം അധ്യായം നിയമാവർത്തനം ആറാം അധ്യായം എടുത്തോ നാലാമത്തെ വാക്യം മുതൽ ഉറക്കം വായിക്കുക ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ആ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം കണ്ടോ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ ഉണ്ടായിരുന്നാൽ തക്ക സമയത്ത് വചനം വരൂ ഹൃദയത്തിൽ ഉണ്ടായിരുന്നാലേ പറ്റൂ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഏഴാമത്തെ വാക്യം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനത്തെ പറ്റി സംസാരിക്കണം ഉണ്ടോ അതായത് കർത്താവ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഹൃദയത്തിൽ ഉണ്ടായി മാത്രം പോരാ മക്കളെ പഠിപ്പിക്കണം ചെറിയ പ്രായം മുതലേ മക്കളെ എന്ത് ചെയ്യണം വചനം പഠിപ്പിക്കണം അടുത്ത പറയാണ് വീട്ടിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോൾ സംസാരിക്കണം വചനത്തെ പിന്നെന്താണ് യാത്ര ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ സംസാരിക്കണമെന്ന് കാണുന്നുണ്ടോ ഇത് യാത്ര ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ സംസാരിക്കണം അടുത്ത വാക്യം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം മച്ചി അമ്മച്ചി കയ്യിൽ ഒരടയാളമായും നെറ്റിയിൽ ഒരു പട്ടമായും അണിയണം അത് പിടിച്ച് നടക്കുന്നതിനകത്ത് ഒരു അപമാനം വിചാരിക്കരുത് അടുത്ത വാക്യം വായിച്ചേ അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലും എഴുതണം പറഞ്ഞേ ഹാലേലുയാ ഹാലുയാ സ്ഥലമുള്ള എഴുതണം എന്ത് വരാം പറഞ്ഞു ഹാലേലുയാ ഹാലുയാ അപ്പൊ എല്ലായിടത്തും എഴുതണം കയ്യിൽ ആഭരണമായിട്ട് കൈയിൽ എന്താണ് ആണോ അങ്ങനെയാണോ പറഞ്ഞു ഒരടയാളമായും നെറ്റിയിൽ ഒരു പട്ടമായും അത് കൊണ്ടു നടക്കണം പിന്നെന്താണ് സ്ഥലമുള്ളടത്തെല്ലാം എഴുതി വെക്കണം പറയാണ് പറഞ്ഞു ഹാലേലുയാ പറഞ്ഞു ഹാലേലുയാ അപ്പൊ അതാണ് ദൈവോധന ഇനി ഏശ്യാ മുപ്പത്തിനാല് അല്ലേ ഏ സിയ മുപ്പത്തിനാലിലേക്ക് വാ കേസി മുപ്പത്തിനാല് പതിനാറാണ് വായിച്ചത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം ആ വാക്യം ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല അത് മനസ്സിലായോ കാണാതിരിക്കുകയില്ല സംഭവം ഉണ്ടെന്ന് അകത്തുണ്ടെന്ന് ഇതൊന്നും കാണാതെ പോവില്ല കാണാതില്ല കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന് അതിനകത്തെല്ലാം ഉണ്ടെന്ന് എൻ്റെ ചേച്ചി അതിനകത്തെല്ലാം ഉണ്ടെന്ന് എല്ലാം ഉണ്ട് നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അതിനകത്ത് ഉണ്ട് അടുത്ത വാക്യം ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അതാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒരു വചനം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലെങ്കിൽ ആ വചനത്തിൻ്റെ ഇണവചനം തന്നെ ബൈബിളിലുണ്ട് ഉണ്ട് അത് അതിൻ്റെ വ്യാഖ്യാനമായിരിക്കും മനസ്സിലാകാത്ത വചനത്തിന് മനസ്സിലാകാൻ വേണ്ടി വേറൊരു ഇണവചനം ഉണ്ട് അത് അത് മനസ്സിലാക്കി തരും പറഞ്ഞു ഹലേലുയാ മനസ്സിലായോ അതായത് ഈ ഒരു വചനം ഒരു വചനം വായിച്ചപ്പോൾ ഇതെന്താ പിടിയിട്ടുന്നില്ല അപ്പൊ അതിന് ചേർന്ന് ഒരു ഇണവചനം കിടപ്പുണ്ട് ആ ഇണവചനം അത് മനസ്സിലാക്കി തരും ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഉദാഹരണം സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും അനുഗ്രഹം ഉണ്ടാവും എന്ന് സുഭാഷിതങ്ങൾ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹം പറയാം ഇരുപത്തി ഇരുപത്തി ഒരു മിനിറ്റ് ൾ ഇരുപത്തിമൂന്ന് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് വായിക്കാം സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് ഇണവചനം പറഞ്ഞുതരാം തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല ഇങ്ങോട്ട് നോക്ക് ഇപ്പൊ ഒരു വചനം പറഞ്ഞിരിക്കുകയാണ് സുഭാഷിത ഇരുപത്തിയെട്ട് പതിമൂന്ന് അല്ലേ അല്ല സോറി ഇരുപത്തി പതിനെട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞത് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല അപ്പൊ ഒരു വചനം കിട്ടി അപ്പൊ ഒരാൾ ആലോചിക്കുകയാണ് തീർച്ചയായും ഒരു ഭാവിയുണ്ട് പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല പക്ഷെ അത് എങ്ങനെ എങ്ങനെ എന്ത് ചെയ്യണം അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ വചനത്തിനകത്ത് എന്ത് ചെയ്യണമെന്നൊരു ഉത്തരവില്ല ഉണ്ടോ ഇല്ല ഒരു കാര്യം ഒരു വാസ്തവം പറഞ്ഞിരിക്കുകയാണ് എന്താ കേൾക്കുന്നുണ്ടോ നിങ്ങളിത് എന്നാ കൈവീസിക്കെ ആ അപ്പൊ അതായത് ഒരു വാസ്തവം പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല ഈ വാസ്തവം പറഞ്ഞിരിക്കുന്ന ആ വാസ്തവം നമുക്ക് വ്യക്തമല്ല അതെന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തപ്പി 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 പോയാൽ ഇരുപത്തിനാലില് ഇതിൻ്റെ ഒരു വിശദീകരണം കിടപ്പുണ്ട് ഇരുപത്തിനാലില് ഇരുപത്തി നാല് ഇരുപത്തി നാല് പതിമൂന്ന് മുതൽ വായിക്കാം മകനെ തേൻ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക അതായത് തേൻ കുടിക്കുന്നത് മനുഷ്യന്റെ രക്തത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് തേനെന്നാണ് പറയുന്നത് അതുകൊണ്ട് തേൻ കുടിക്കുന്നത് നല്ലതാണ് തേൻ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാകുന്നത് പോലെ ജ്ഞാനം നേടുന്നത് ആത്മാവിന് നല്ലതാണ് അല്ലേ അപ്പോൾ ഇരുപത്തിനാലിൽ പറയുകയാണ് കേൾക്കുന്നുണ്ടോ എന്നൊന്നും ഇങ്ങോട്ട് നോക്കി എല്ലാവരും ബൈബിൾ നോക്കണ്ട ഇരുപത്തി മൂന്ന് പറയുകയാണ് ഇരുപത്തി മൂന്ന് പതിനെട്ടിൽ പറഞ്ഞു തീർച്ചയായും നിനക്കൊരു ഭാവി ഉണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട അതെങ്ങനെ അതെങ്ങനെ അപ്പൊ ഇരുപത്തിനാല് പറയുകയാണ് ശരീരത്തിന് തേൻ കുടിക്കുന്നത് നല്ലതായിരിക്കുന്നത് പോലെ ആത്മാവിന് ജ്ഞാനം നേടുന്നത് നല്ലതാണ് അടുത്ത വാക്യം നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്ന് അറിയാം പതിനാല് അത് നേടിയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല അപ്പൊ കണ്ടോ ഇരുപത്തിമൂന്ന് പതിനെട്ടിന്റെ ഇണവചനം കിടക്കുന്നത് ഇരുപത്തിനാല് എത്ര പതിനാ പതിനാലില് ആണോ അപ്പോ ഇരുപത്തിനാല് പതിനാല് ഇങ്ങോട്ട് വയ്ക്കുക തീർന്നിട്ടില്ല ഇണവചനം തീർന്നിട്ടില്ല അപ്പോ ഇരുപത്തിമൂന്ന് പതിനെട്ടിന്റെ വിശദീകരണം ഇരുപത്തിനാല് പതിനാലിൽ കിടപ്പുണ്ട് അപ്പൊ ഇരുപത്തിമൂന്ന് പതിനെട്ടിൽ പറയുകയാണ്ട് നിനക്ക് നല്ല ഭാവിയുണ്ടാവും പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിട്ടില്ല ഇരുപത്തിനാല് പറയുകയാണ് എന്ത് ചെയ്താൽ ജ്ഞാനം നേടിയാൽ കേട്ടോ അതിൻ്റെ വിശദീകരണം ഇവിടെ കിടക്കുകയാണ് ജ്ഞാനം നേടിയാൽ ഇനി അവിടെയും തിരഞ്ഞിട്ടില്ല അപ്പൊ ജ്ഞാനം നേടാൻ എന്തു ചെയ്യും അത് വേറൊരിടത്ത് കിടപ്പുണ്ട് വേറൊരിടത്ത് ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വായിച്ചേ ജ്ഞാനം ആറ് പതിനൊന്ന് സുഭാഷിതെന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ മറിച്ചോ കിട്ടും ജ്ഞാനം ആറ് പതിനൊന്ന് എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് എന്ത് കിട്ടും കിട്ടും അപ്പോ സുഭാഷിത ഇരുപത്തിമൂന്ന് പതിനെട്ടിൽ പറഞ്ഞതിൻ്റെ ഇണവചനം ഇരുപത്തിനാല് പതിനാലിലുണ്ട് ജ്ഞാനം ആറ് പതിനൊന്നിലുണ്ട് അപ്പൊ ജ്ഞാനം ആറ് പതിനൊന്നുകൂടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് നല്ല ഭാവിയുണ്ടാവും നല്ല ഭാവിയുണ്ടാവും പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല എപ്പോൾ ഈ വചനത്തിൽ നീ ഒരു അഭിലാഷമർപ്പിച്ച് ഇതിനോട് ഒരു അഭിനിവേശം കാണിച്ചാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും ഒരു വചനത്തിന്റെ വിശദീകരണം അടുത്ത വചനത്തിനകത്ത് കിടപ്പുണ്ട് ബൈബിളിലെ എല്ലാ വാക്യങ്ങളുടെയും വിശദീകരണം ബൈബിളിൽ തന്നെ ഉണ്ട് ബൈബിളിൽ തന്നെ അതാണ് പറഞ്ഞ മുപ്പത്തി നീ തിരിച്ചു വാ ഏ സ മുപ്പത്തിനാല് ഏ സുപ്പത്തിനാല് മടുത്തോ ആ ആ മടുക്കരുത് ആ മുപ്പത്തിനാല് പതിനാറ് വായിച്ചേ സോറി പതിനാറ് വായിച്ചേ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അപ്പൊ ഇണ മനസ്സിലായി അടുത്തത് എന്തെന്നാൽ കർത്താവിൻ്റെ ആധരങ്ങൾ കൽപ്പിക്കുകയും ആ എല്ലാത്തിനും ഉണ്ട് കാരണം എന്താണ് ഈ ബൈബിളിൻ്റെ എഴുത്തുകാരൻ മനുഷ്യരല്ല പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എഴുതിയതായത് കൊണ്ട് ഒരു കാര്യം വ്യക്തതയില്ലാതെ എഴുതില്ല എഴുതില്ലാതിൻ്റെ ഉത്തരം ഇതിനകത്ത് തന്നെ കിടപ്പുണ്ടാവും എന്ത് ചെയ്യണം ഇങ്ങനെ വായിച്ച് 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 പോകുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ അവിടെയിട്ടാണ് എന്താണ് ആ നാ നേരത്തെ സംശയിച്ച കാര്യത്തിന്റെ ഉത്തരം നാട്ടുകിട ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മൾ വായും പൊളിച്ചിരുന്നു പോവും എന്റെ ദൈവമേ ഇത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നോ പറഞ്ഞേ ഹാലേ ലുയാ അതായത് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാം കിടപ്പുണ്ട് എല്ലാം അതായത് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ അത് തന്നെ പറഞ്ഞ സമയം പോകും എന്നാലും വേണ്ടില്ല ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഹല്ലയിലുയ പറഞ്ഞ ഹല്ലയിലുയേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ ആരാധന ഉറക്കെ പറഞ്ഞ് ഹാലയിലുയ ഹാലുയ ഹാലുയ സുഭാഷിതങ്ങൾ മുപ്പത് എടുത്തേ സുഭാഷിതങ്ങൾ മുപ്പത് സുഭാഷിതങ്ങൾ മുപ്പത് ഒരു ചോദ്യം ചോദിക്കട്ടെ എങ്ങോട്ട് നോക്കിയേ ഹലോ സുഭാഷിതം മുപ്പത് എടുക്കാൻ മുമ്പ് ഈ ദൈവത്തിന് ശ്രദ്ധിച്ച ദൈവത്തിന് ദൈവത്തിന് ഒരു പുത്രനുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് പഴയ നിയമത്തിനാണോ പുതിയ നിയമത്തിനാണോ ദൈവത്തിന് ഒരു പുത്രനുണ്ടെന്നോ ദൈവപുത്രനായ യേശുവിനെ നമുക്ക് മനസ്സിലായത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ പുതിയ നിമിത്തരാണല്ലോ ഏ അല്ലേ പക്ഷെ പഴയനിമിത്തരുണ്ട് ആ ഒന്നുമല്ല പഴയനിമിത്തിനുണ്ട് ഞാൻ കാണിച്ചേരാ പറഞ്ഞേ ഹലേ ലുയാ സുഭാഷിതങ്ങൾ മുപ്പത് വായിച്ചേ സുഭാഷിതം മുപ്പത് മാസായിലെ മകനായ ആഗൂരിന്റെ വാക്കുകൾ ആഗൂർ ആഗൂർ പറയുകയാണ് എന്താണ് പറയുന്നത് അവൻ ഇധിയലിനോട് ഇധിയലിനോടും യൂക്കാളിനോടും പറയുന്നു മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂടനാണ് ഞാൻ മനുഷ്യന്റെ ബുദ്ധിശക്തി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഇല്ല ആഗൂര് പറയണം ആഗൂർ പറയാണ് പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ് ഈ പട്ടനായി എനിക്കില്ല പരിശുദ്ധനെ കുറിച്ചുള്ള അറിവില്ല അടുത്ത വാക്യം വായിച്ചേ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര് ആഗൂർ ചോദിക്കുകയാണ് സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര് സമുദ്രത്തെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്ത് പുതിയ നിയമത്തിൽ അവന്റെ പുത്രന്റെ പേരെന്താ യേശു യേശു മനസ്സിലായോ അതായത് ദൈവത്തെ പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ് എനിക്കില്ല ഇല്ല എനിക്ക് ഞാനും ഇല്ല അവന്റെ പേരെന്താണ് അവന്റെ പുത്ര പേരെന്താണ് ഹാലേലുയ ഇതെല്ലാം കിടപ്പുണ്ട് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് എല്ലാം കിടപ്പുണ്ട് കണ്ടുപിടിച്ച് വായിക്കണം എല്ലാം കിടപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ബൈബിളിനകത്ത് കിടക്കുകയാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ഒരു കാര്യത്തിൻ്റെ വ്യാഖ്യാനം വേറൊരു കാര്യത്തിനകത്ത് കിടപ്പുണ്ട് പറഞ്ഞു ഹാലേലുയെന്നു പറഞ്ഞാൽ പറഞ്ഞു യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഒന്നിനെയണേ കാരണം കർത്താവിൻ്റെ ആത്മാവാണ് ഇത് എഴുതിയത് കർത്താവിൻ്റെ ആത്മാവ് എഴുതിയത് കൊണ്ട് എല്ലാ കാര്യത്തിനും വ്യക്തമായ ഉത്തരം ഈ പുസ്തകത്തിനകത്ത് തന്നെ കർത്താവ് എഴുതി തന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിനോട് ഉത്തരം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ നമ്മൾ എന്തു ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കണം എന്താണ് എല്ലാ ദിവസവും കുറേ സമയം ബൈബിള് വായിക്കാൻ ഞാൻ മാറ്റി മാറ്റിവെക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നൊന്നും അറിഞ്ഞുകൂടാം ആ കാണും അവിടെ പറയണം കേട്ടോ അപ്പൊ കാണാം അപ്പോൾ അതായത് ഈ ഞാൻ ഇനി നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലെങ്കിലും ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നമ്മൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറക്കരുത് നിങ്ങൾ മറക്കരുത് മറക്കാതെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെല്ലാ ദിവസവും കുറേ സമയം ബൈബിൾ വായിക്കാൻ ചെലവഴിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല എൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പറയില്ല എൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് പറയില്ല നിങ്ങൾക്ക് കുറവുണ്ടാവാം നിങ്ങൾക്ക് പോരായ്മ ഉണ്ടാവാം നിങ്ങൾക്ക് പാളിച്ചകൾ വന്നിട്ടുണ്ടാവാം നിങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം തം കർത്താവ് ഈ വചനത്തെ സ്നേഹിച്ച ഒരാളെ ദൈവം താങ്ങി നിർത്തും പറഞ്ഞു ഹാലേലുവ അതാണ് നഥാനിയലിനോട് പറഞ്ഞത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു നിന്നെ ഞാൻ കണ്ടു നിന്നെ കണ്ടടാ നിന്നെ കണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ നിന്നെ ഞാൻ ബുക്ക് ചെയ്തതെന്നാണ് നിന്നെ ഞാൻ നിന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഹാലേലുവ പറഞ്ഞു ഹാലേലുവിയ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ അപ്പോൾ പോട്ടെ അപ്പം ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോവും അപ്പോൾ ഇണവചനം ഉണ്ട് ആത്മാവാണ് ഒരുമിച്ച് കൂട്ടിയത് അപ്പോൾ അതുകൊണ്ട് എന്ത് എന്താ പറയുക ഞാൻ നിങ്ങളോട് ഇതൊന്നും ഞാൻ ഇങ്ങനെ ഇത്രയൊന്നും പറയണമെന്ന് ഓർത്തല്ല ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയാൻ ഓർത്തായിരുന്നു വന്നേ പക്ഷേ ആത്മാവ് എന്ത് ചെയ്തു ഇത് കാറ്റ് ഇങ്ങനെ അടിച്ച് വേറെ വഴിക്ക് പറയുക വഴിക്കൊക്കെ പോകും അതാണത് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ബൈബിൾ മുടങ്ങാതെ വായിക്കണം സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടാവണം എന്നിട്ട് അത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുനടക്കണം അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയ ഹാലേ ലുയ നമുക്കൊരു ഒരു അരമണിക്കൂർ സമയം നമുക്കിപ്പോൾ ജോൺ ബോൾ നിങ്ങളോട് സംസാരിക്കും ജോൺ ബോൾ സംസാരിക്കുന്നത് ഈ കാര്യം ഈ കാര്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിന് ഈ ജോൺ ബോളിനേക്കാൾ നല്ല ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താനില്ല മനസ്സിലായോ ഞാൻ ഈ ഇങ്ങനെ ഈ യാത്രക്കിടയിൽ ഞാൻ ഇങ്ങനെ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ ജോൺ ബോളിനേക്കാൾ മെച്ചപ്പെട്ട ആളെ എനിക്ക് പരിചയപ്പെടുത്താനില്ല എന്താ ഈ കാര്യം ഏത് കാര്യം ഈ ബൈബിളിനെ ഒരാൾ സ്നേഹിച്ചാൽ ദൈവം ഒരാളെ എന്തുമാത്രം സ്നേഹിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇങ്ങനെ പൊക്കത്തിൽ നല്ല തടിയും മണ്ണമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ ഹാലേ രൂയ അപ്പോൾ ഒന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി പൗലസപ്രസുറൻ റോമാക്കാർക്ക് തിരികെ ഒമ്പതാം അധ്യായം ആറാം തിരുവഴുത്തി പ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല വിശുദ്ധ യോഹനാൻ ഒന്നാം അധ്യായം നാലിൽ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു വെളിപാട് പത്തൊമ്പത് പതിമൂന്നിൽ പറയുന്നു അവൻ രക്തത്തിൽ മുഖ്യ ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ കണ്ണികയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ലിഖിത രൂപത്തിൽ എഴുതി നൽകിയിരിക്കുകയാണ് ഹൃദയം എന്ന പദം യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു പീഡാനുഭവങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ തിരുലിഖിതം അവ്യക്തമായിരുന്നു എന്നാൽ പീഡാനുഭവത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു അപ്പോൾ തിരുവിതം ഗ്രഹിച്ചവർ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാലോചിക്കുകയും അതേക്കുറിച്ച് വിവേചിക്കുകയും ചെയ്തു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ ഞാൻ അക്രൈസ്തവനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശക്തിയോ ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവന്റെ മഹത്വം എന്തെന്നോ ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ എൻ്റെ ജീവിത പങ്കാളി ദൈവവചനത്തിൽ യേശുവിനെ കണ്ടെത്തി എന്നുള്ള സത്യമാണ് എല്ലാരിലും ഉപേക്ഷിക്കപ്പെട്ട ഓം പ്രകാശ് എന്ന എൻ്റെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ആ മകളുടെ പ്രാർത്ഥന മാനിച്ച് ദൈവം വചനത്തിലൂടെ എന്നെ സ്പർശിച്ചത് ചേർന്ന് പറഞ്ഞേ ഹാല ഈ നാൾ ഇതുവരെ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ ഒരു വചനം പോലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല തകർച്ചകളുടെ വക്കിലും രോഗപീഡകളുടെ വക്കിലും കടബാധ്യതകളുടെ വക്കിലും മദ്യപാനത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ട ആർക്കും ഒരു ജീവിതത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴൊക്കെ ഇന്നെ എന്താക്കിയോ അത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഒരു വചനം പോലും പരിചയപ്പെട്ടിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ എൻ്റെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വചനം എന്നെ സുഖപ്പെടുത്തിയതാണ് ഏതാണ്ട് എല്ലാ മാസവും തന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു എല്ലാ മാസവും തന്നെ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു രാത്രിയിൽ കിടക്കുന്നതൊക്കെ സി പാപ്പ് മെഷീൻ വെച്ച് ഏഴ് മണിക്കൂർ ആ മെഷീനിൽ ഞാൻ കിടക്കണം ആ മെഷീനിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ റീഡിങ് എൻ്റെ ഡോക്ടറെ കാണിക്കണം എന്നാൽ എപ്പോഴൊക്കെ എൻ്റെ ആത്മാവിൽ ദൈവവചനം വായിക്കാൻ എനിക്ക് ഒരു പ്രേരണ ഉള്ളിൽ കിട്ടുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് ഈ മെഷീനൊക്കെ എടുത്തു മാറ്റി കർത്താവിൻ്റെ വചനം വായിക്കും ഈ വചനത്തോടുള്ള സ്നേഹമാണ് കർത്താവിൻ്റെ വചനം എന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചത് ചേർന്ന് പറഞ്ഞേ ഹാലേല സങ്കീർത്തകൻ നൂറ്റിയേഴ് ഇരുപത് കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്ത് നിന്ന് വിടുവിച്ചു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപന അല്ല അവരെ സുഖപ്പെടുത്തിയത് കർത്താവ് എങ്ങളുടെ വചനമാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് അവിടെ പുറപ്പാട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ജോബ് അഞ്ചു പതിനെട്ട് അവിടുത്തെ കരം തന്നെ സുഖപ്പെടുത്തുന്നു അപ്പോസ്വല പ്രവർത്തനങ്ങൾ നാല് മുപ്പത് മുപ്പത്തൊന്ന് അവിടുത്തെ പരിശുദ്ധാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്ന സ്വർഗീയ പിതാവെ അവിടുത്തെ കരം ഇപ്പോൾ എന്നിലേക്ക് നീട്ടണമേ യാക്കൗശലി അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു ദൈവത്തിന്റെ വചനം ഈ നാളിതുവരെ പോലും പരാജയപ്പെട്ടിട്ടില്ല ചെറുത് പറഞ്ഞേ ഹലേലുയാ ദേവചനത്തിന് ശക്തിയുണ്ട് ദൈവശക്തിയുണ്ട് അതുകൊണ്ടാണ് എഫ് എസ് എസ് ആർക്ക് ഇങ്ങനെ ഒന്നാം അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവെഴുത്തുകളിൽ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും അവിടെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാപപൂർണ്ണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് വ്യക്തമാകട്ടെ യേശുക്രിസ്തവനെ മരിച്ചവരുന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിലവിടുത്തെ വലതുവശത്ത് തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ദൈവവചനം ഒരു വ്യക്തിയിൽ എന്ത് ചോദിച്ചാലും യേശു അത് തരും നനസങ്കീർത്തനങ്ങൾ വിശുദ്ധ യോഹനാനുദിവസവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴിൽ പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും കർത്താവിൻ്റെ എല്ലാ പ്രവർത്തികളും വചനം വഴി നിർവഹിക്കപ്പെടുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുന്നു ഞാൻ ഓർക്കുകയാണ് ഞാൻ ദുബായിലാണ് അവിടെ ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വദേശി ഒരു പാവപ്പെട്ട ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് അദ്ദേഹത്തെ ദുബായിൽ ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോട്ടലിൽ വെച്ച് മറ്റൊരു മലയാളി വലിയൊരു കത്തി കൊണ്ട് രണ്ട് കുത്തുകുത്തി അദ്ദേഹം ഭയങ്കര സീരിയസ് ആയി വലിയ കത്തി കൊണ്ട് പുറത്തു ഈ ഫ്രണ്ടിൽ നിന്നും കുത്തി ഞാനിത് എങ്ങനെയാ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേഴ്സ് ഒരു ദിവസം എന്നെ വീട്ടിലോട്ട് ഫോൺ ചെയ്തു എന്നിട്ട് പറഞ്ഞ് ബ്രദറെ ഇവിടെ ഒരു പയ്യൻ കുത്തേറ്റ് കിടക്കുകയാണ് റാഷിദ് ഹോസ്പിറ്റലിൽ മരിച്ചു പോന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പം തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത് കുപ്പി പൈൻഡ് ബ്ലഡ് കൊടുത്തത് ഒരു സൈഡിക്കോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സർവൈവ് ചെയ്യത്തില്ലെന്ന ഡോക്ടർ ടീം ഓഫ് ഡോക്ടേഴ്സ് പറയുന്നത് എന്റെ കുട്ടി അതിനോടൊപ്പം പറയാണ് നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ലല്ലോ ഇവിടം വരെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ ഞാൻ താമസിക്കുന്നിടന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വരണം ഈ റാഷിദ് ഹോസ്പിറ്റൽ അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്റർ വരാം ഇപ്പം എന്നെ വിളിക്കാൻ കാര്യം കാര്യമല്ല അല്ല വ്രതരെ ഒന്ന് വന്ന് ചേച്ചിക്കായിട്ടൊന്ന് വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഒരു വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണെങ്കിൽ നന്നായിരുന്നു വരാമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറ് അല്ല പിന്നെ വരണ്ട വേറെ ദുബായ്ക്ക് വല്ലതും വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു ഞാനിപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കാവോ ഞാൻ പറഞ്ഞ ഇഷ്ടം വരാം ഇറങ്ങേ അല്ല വരണ്ട ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ വരാമോ രണ്ട് ദിവസം കഴിയുമ്പോൾ മതി ഒന്ന് ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്നാ വിളിച്ചോളാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഇരുന്ന് ദൈവമേ അവിടുന്ന് സംസാരിക്കണമേ വചനത്തിലൂടെ സംസാരിക്കണേ ഈ പയ്യൻ മരണത്തോട് മല്ലടിച്ച് എഴുന്നൂർ റാഷിദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സംഭവം വളരെ പരിചിതമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശില്പ എന്നാണ് പേര് കണ്ണൂരാണ് നേഴ്സാണ് ഹോട്ടലിൽ ഒരു തർക്കം വന്നതിനെ പ്രതി പാവത്തെ കിച്ചണിക്കൂടെ വന്ന് ആ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു മലയാളി പിച്ചാത്തേക്ക് കുത്തിയതാണ് വലിയ പിച്ചാത്തേക്ക് ലിവറെല്ലാം കട്ടായി ഏതാണ്ടോ പത്ത് പതിനൊന്ന് സർജറി തന്നെ ആ ശരീരത്ത് ചെയ്തു എന്നിട്ട് ഈ എന്നെ ഫോൺ ചെയ്തയാൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാവോ ഞാൻ ഞാനാ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ മനുഷ്യൻ വെൻ്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് ഒട്ടും കോൺഷ്യസ് അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ശില്പയടുത്തുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി കുവൈറ്റ് നേഴ്സാണ് പുള്ളിക്കാരി എടുത്തുണ്ട് ഈ ഫോണുമായിട്ട് എന്നെ വിളിച്ച ആ സിസ്റ്ററും അടുത്തുണ്ട് നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകാം നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്താം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്ന് മൂന്നാം തിരുവഴുത്തിൽ വചനത്തിനധിഷ്ഠിതമായ വിശ്വാസത്തോടെ മനുഷ്യർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്കെൻ്റെ കർത്താവിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ എൻ്റെ ദൈവം സംസാരിക്കുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവം സംസാരിക്കും ദുബായ് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഈ മകൾ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ സ്പീക്കർ ഫോൺ ഇട്ടിരിക്കുകയാണ് വെൻ്റിലേറ്ററെ കിടക്കുന്ന കോൺഷ്യസ് അല്ലാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള ഈ മകൻ്റെ അടുത്ത് ഫോൺ വെച്ചിരിക്കുന്നു സഹോദരി ഭാര്യ ശില്പയും രണ്ടുപേരും അടുത്തുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒന്നര മണിക്കൂർ അവിടം ദൂരമുള്ള യാത്ര ചെയ്ത് മറ്റൊരു എമറേറ്റിലാണ് ഞാൻ ഈ ഫോൺ വിളിച്ചപ്പം യേശുവേ 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 എന്ന് സംസാരിക്കാവോ സംസാരിക്കാവോ ദൈവമേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ബൈബിള് തുറന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ വചനം ഇതായിരുന്നു ഈ എസ് എക് പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴ് അഞ്ച് ഇതാ എൻ്റെ പ്രാണനെ ഞാൻ നിന്നിലേക്ക് നിവേശിപ്പിക്കും നിജീവിക്കും ഞാൻ ഈ വചനം വായിച്ച് മൂന്നാലഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു അപ്പം എനിക്ക് തോന്നി ഈ അസക്കുൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഫുള്ള് വായിക്കണം ഞാൻ ഫോണിക്കോടെ ദൈവകൃപ സഹായിച്ച് ഈ അദ്ധ്യായം ഫുള്ള് വായിച്ചു മനോരമയിലും അടുത്ത നാളിലെ പത്രത്തിലുമൊക്കെ ഈ മകനെ കുത്തി മരണത്തോട് മല്ലടിച്ച് കടന്ന ഇവരുടെ ജീവിതത്തിലെ ആ ഇൻസിഡൻറ്റ് ന്യൂസ് ആയിട്ട് വന്നതാണ് ഈ വചന ആവർത്തിച്ച് 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 പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഫോൺ കട്ട് ചെയ്തു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഈ വീണ്ടും ഈ നേഴ്സ് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ബ്രതറ വേഗം ഇങ്ങോട്ടൊന്ന് വരാമോ വീട്ടിൽ നിന്ന് വേഗം ഇങ്ങോട്ട് ദുബായ്ക്ക് ഒന്ന് വരാമോ ഞാൻ പറഞ്ഞു എന്നാ സിസ്റ്റർ വേഗം എന്ന് വരാമോ ഞാൻ പറഞ്ഞു പറയാവോ ഞാൻ വേഗം എന്ന് വരാം എന്നാ വാ വേഗം വാ ഇവിടെ യേശു വന്നു യേശു വന്നു ഇതാണ് ആ കുട്ടി ആ പുള്ളിക്കാരുടെ പേര് സ്നേഹ എന്നാണ് നമ്മൾ ഉപയോഗിച്ച വാക്കിതാണ് അപ്പം ഞാൻ ചോദിച്ചത് സിസ്റ്റർ യേശു വന്നു ഒന്ന് പറയാമോ ബാ വേഗം വാ ബ്രദറെ റാഷിദ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഐ സിയിൽ റൂമിൽ ഈവൻ്റെ അടുത്ത് യേശു വന്നു വേഗം വാ വേഗം വാ ഞാൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ വൈഫ് ജിയൻ ഓടി വന്ന് എന്നോട് ചോദിച്ചു എവിടെ പോകാരിച്ചേട്ടാ ഞാൻ പറഞ്ഞു യേശു വന്നു റാഷിദ് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു തരുന്ന മുമ്പ് എൻ്റെ ഭാര്യയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ദുബായിലോട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന വഴിക്ക് ഞങ്ങളെ വിളിച്ച ആളോട് ചോദിച്ചു ഈ റൂമ് ആരേലും കൂടെ ഉണ്ടെങ്കിലല്ലേ കയറി പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ വരുമോ വരാം ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഞാനിവരുടെ ഹോസ്പിറ്റലിൽ പിക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവർ മൂന്ന് നേഴ്സുമാർ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ഒരാളാണ് എന്നെ വിളിച്ചത് അവരോടൊപ്പം വേറെ രണ്ട് പേരും ദൈവം സ്പർശിച്ച് മകനെ കാണാൻ അവിടെ നിൽക്കുക അങ്ങനെ ഞങ്ങൾ മൊത്തം അഞ്ച് പേര് കൂടെ റാഷിദ് ഹോസ്പിറ്റൽ ഐ സിയുയിൽ ഇവരുടെ പേഷ്യൻ്റെ അടുത്ത് പോകാൻ ചെന്ന് കയറി എനിക്ക് യേശു വന്ന മുറി എന്നെ യേശു സ്പർശിച്ച ആ അനുഭവം എനിക്ക് കേൾക്കാൻ കൊതിയായിരുന്നു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ അവിടെ ചെന്ന കത്തോട്ടം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ച സിസ്റ്റർ എന്നാ സംഭവം പറഞ്ഞു ഇന്നലെ വെളുപ്പനെ റാഷൻസ് ഹോസ്പിറ്റലിലെ ഒരു ഗ്രൂപ്പ് ഡോക്ടർ ഏഴോളം ഡോക്ടേഴ്സാണ് ഈ മകനെ നോക്കുന്നത് ലിവർ കട്ട് ചെയ്തു കിഡ്നിക്ക് വലിയ കാര്യമായ പരുക്കുണ്ട് ക്രിയാറ്റിനൊക്കെ ഡൗൺ ആയി മരിച്ചു പോകുന്ന മെഡിക്കൽ സയൻസ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും എഴുതി വെച്ചിരിക്കുകയായിരുന്നു ഈ ഷജീർ എന്ന് പറഞ്ഞ ഈ മകൻ്റെ ഫയലെ പ്രതീക്ഷ വെക്കണ്ട നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നലെ വെളുപ്പിന് അഞ്ചു മണിയായപ്പം ഡോക്ടേഴ്സ് ഞങ്ങളുടെ റൂമിലോട്ട് വന്നിട്ട് പറഞ്ഞു അഞ്ച് മിനിറ്റ് സമയം തരാം അഞ്ച് മിനിറ്റ് സമയം തരാം അത് കഴിയുമ്പോൾ ഞങ്ങൾ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യും മറ്റെല്ലാം ക്ലോസ് ചെയ്യുവാണ് ഇനി അദ്ദേഹത്തിനെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളാകപ്പാടെ വിഷമിച്ചു നേരെ ഭാര്യ എന്നോട് പറയുക ബ്രിടത്തറയെ ആരും ആശ്വസിപ്പിക്കാനില്ല ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഹോസ്പിറ്റലിന്റെ ഈ വരാന്തരോട്ടിറങ്ങി ആ ചേരയിൽ ചാരിയിരുന്ന എൻ്റെ കുഞ്ഞിനാരും ഇല്ല ഇനി ശരീരമായി എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് കണ്ണൂരിലോട്ട് പോകുന്ന എങ്ങനെയാ എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് ആ മകൾ കരഞ്ഞോണ്ട് ഇത് പറയും എന്നോട് എനിക്കാരും ഇല്ല ഞാൻ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പം അവന്റെ ചേച്ചി അപ്പുറം നിന്നിട്ട് വീട്ടിലോട്ടൊക്കെ വിളിച്ച് നമ്മുടെ ചേട്ടൻ പോയി ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കരിച്ചിതൊക്കെ കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരാന്തയിലോട്ടിറങ്ങി ഈ വരുന്നു ഞാൻ ചോദിച്ചപ്പം എന്നാ പറ്റിയത് സിസ്റ്ററെരം ഈ എന്ന് പറഞ്ഞ ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിതാണ് ഇതാണ് ആരുമില്ലാതെ വേദനിച്ച് ഞാൻ ഈ റാഷിദ് ഹോസ്പിറ്റലിലെ ഇതിൻ്റെ പിൻ പുറകത്തിലെ ആ വരാന്തയിൽ കസാരയിൽ ചാരി എൻ്റെ മക്കൾക്കാരുമില്ല എൻ്റെ അമ്മക്കാരുമില്ല എനിക്കരുമില്ല ഇനി എൻ്റെ ചേട്ടന്റെ ശരീരം ഞാൻ എന്നാ എങ്ങോട്ട് കൊണ്ടുപോകും എന്നിടത്ത് വിഷമിച്ച് ഞാൻ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ ശില്പ എന്ന് പറഞ്ഞ ഇഷേന്ദ്ര ഭാര്യ പറഞ്ഞ വാക്കിതാണ് വളരെ പെട്ടെന്ന് ഒരു ശക്തി ഇവിടെ വന്നു ഇവിടെ വന്നു ഒരു ശക്തി വന്നു പറഞ്ഞേ ഒരു ശക്തി വന്നു എനിക്ക് ഭയങ്കര എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം ഉള്ളായിരുന്നു എന്തുകൊണ്ടാണ് ഈ ശില്പ ശക്തി എന്നുള്ള എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ശില്പശക്തി എന്ന വാക്ക് ഉപയോഗിച്ചത് ഞാനിങ്ങനെ അടുത്ത് വന്നിട്ട് ഈ കുട്ടി ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ചോദിക്കണം എനിക്ക് അറിയണം എനിക്കറിയണം എന്താണ് ഈ ശക്തി ഇന്ന് ശക്തി എന്നുള്ള വാക്കുപയോഗിക്കാൻ കാര്യം എന്താന്ന് ഈശോയിലെ ഏറ്റവും പ്രിയുള്ളവരെ ഞാനിത് ചോദിക്കാൻ വന്നപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അതരങ്ങോടെ ദൈവത്തിന്റെ സ്വരം കേട്ടു വചനം അറിയാവുന്ന ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് സമയാ സമയം ഓർമ്മപ്പെടുത്തും പഠിപ്പിക്കും ഞാൻ ഈ ചേച്ചിൻ്റെ അടുത്ത് ഈ ശക്തി എന്ന് പറഞ്ഞ വാക്ക് എന്തുകൊണ്ടാണ് സ്നേഹ സിസ് ഈ സിസ്റ്റർ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചു ചോദിക്കാൻ അടുത്ത് നിൽക്കുമ്പം ദൈവത്തിന്റെ ആത്മാവില് ഓർമ്മയില് ഓർമ്മപ്പെടുത്തിയ വചനമാണ് എഫോസോസ് ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിരുപത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എന്ന് വ്യക്തമാകട്ടെ എന്നിട്ട് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഇത് കേട്ടപ്പോ എന്റെ കയ്യും കാലം എല്ലാം അവിടെ നിന്ന് വിറക്കുകയാണ് നിര കൊച്ചു കരയൂ കരയുക അപ്പൊ ഞാനൊന്നും ചോദിക്കുന്നില്ല എനിക്ക് മനസ്സിലായി ഏത് ശക്തിയാണ് ഏത് ശക്തിയാണ് അപ്പം എന്നോട് ശിൽ ഈ കുട്ടി പറയുക ശില്പ പറയുക ബ്രതറേ ഒരു ശക്തി എൻ്റെ കയ്യും കാലൂക്കർക്ക് ഒരു ശക്തി വന്നു ശക്തി വന്നു ശക്തി വന്നു എന്നിങ്ങനെ തന്നെ ആ വരാന്ത നിന്നിട്ട് ആ കുട്ടി എന്നോട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണ് അവിടെ നിൽക്കുന്ന നേഴ്സുമാർ റാഷിദ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെ മുഴുവനും അത് കേട്ടു ഞാൻ ദുബായ് പള്ളിയിൽ ഈ ഒരു അനുഭവ സാക്ഷ്യം ഒരുപാട് നേഴ്സുമാരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പം ആ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരഞ്ചാറ് നേഴ്സുമാർ എഴുന്നേറ്റെന്നിട്ട് പറയാണ് ബ്രദറെ ഞങ്ങള് ഈ മകനെ നോക്കിയതാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടേണ്ട ഒരു മകനല്ല ഒന്നുമില്ല സീറോയെ കടന്നുവാ അവിടെ യേശു വന്നു യേശു വന്നു യേശു വന്നു ഞാൻ ഈ ശക്തി ദൈവമേ ഇതാണ് ദൈവമേ ദൈവമേ ശക്തി നീ വചനം ശക്തി വചനം ശക്തി ശക്തി എൻറെ പ്രാണനെ ഞാൻ നിന്നിലേക്ക് നിവേശിപ്പിക്കും നീ ജീവിക്കും എൻ്റെ മനസ്സിൽ ഇതെല്ലാവർക്കും ഈ കുട്ടി പറയാണ് എൻ്റെ കയ്യും കാലമൊക്കെ വെറ വിറച്ച് ഞാൻ ബ്രദറെ ഈ ഈ വരാന്തൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു ആരും ഇനിയല്ല ചാടി ഇതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി ഓടി ആ റൂമിലോട്ട് കയറുമ്പം വെന്റിലേറ്റഡ് വെന്റിലേറ്ററെ കിടന്ന എൻ്റെ ചേട്ടൻ കടന്ന ചേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഒരു സെക്കൻഡ് എന്നിട്ട് വീണ്ടും കിടന്നു ഒരു കാരണവശാലും വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ബെഡ് എന്ന് എഴുന്നേക്കാൻ പറ്റില്ല മെഡിക്കൽ സയൻസിന് അവിടുത്തെ ഡോക്ടേഴ്സിനെ മുഴുവനും അത്ഭുതപ്പെടുത്തിയൊരു ഇൻസിഡന്റ് ആയിരുന്നു ഇന്നും അവരിതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ദുബായിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റാഷിദ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ടീം ഓഫ് ഡോക്ടേഴ്സ് ഇന്നും ഇതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ സയൻസിലോ രക്ഷപ്പെടുത്താൻ പറ്റില്ല അവനെ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പറുന്ന് ചേച്ചി പറയുന്നത് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ കണ്ടില്ല ശില്പയാണ് എഴുന്നേറ്റം എന്ന് പറഞ്ഞത് എന്നിട്ട് ശില്പ പെട്ടെന്ന് ഓടി ശിൽപ പറഞ്ഞു ഞാൻ ഇത് എഴുന്നേറ്റം എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡിസ്കണക്ട് ചെയ്തെന്ന് ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഇത് കണ്ടപ്പോൾ ഓടി ഡോക്ടേഴ്സ് റൂമിലോട്ട് ഞാൻ ഓടി അന്നേരം അതിൻ്റെ സിസ്റ്റർ പറയുകയാണ് ഇവൾ ഓടിയ പാടെ ഞാൻ കട്ടിലോട്ട് നോക്കുമ്പോൾ ഒന്നും കൂടെ എൻ്റെ ചേട്ടനെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ മകനെ കർത്താവ് വെന്റിലേറ്ററിന്ന് എക്സ്റ്റുബേറ്റ് ചെയ്തു അടുത്ത ഏഴ് ദിവസത്തിന് ശേഷം ആ മകൻ അവിടുന്ന് ഫ്ലൈറ്റിന് കോഴിക്കോടെത്തി ഇന്ന് ആ മകൻ പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വചനം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് എല്ലാ പ്രതീക്ഷയും കൈവിട്ട് ശില്പയും ഈ മകന്റെ സഹോദരിയും ആരുമില്ലാതെ റാഷിദ് ഹോസ്പിറ്റലിലെ മുറിക്കുള്ളിൽ വെന്റിലേറ്ററെ കടന്ന ഈ മകന് കാക്കാൻ ഇനി ഒന്നും പറ്റത്തില്ലല്ലോ ദൈവമേ ഇനി ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പം ഒരു വചനം പരിശുദ്ധാത്മാവ് ആ മുറിക്കുള്ളിലേക്ക് അയക്കുകയാണ് യെസ്സരുന്ന് മുപ്പത്തേഴ് അഞ്ച് എൻ്റെ പ്രാണനെ ഞാൻ നിന്നിലേക്ക് നിവേശിപ്പിക്കും നിജീവിക്കും വിശ്വാസത്തോടെ ഈ വചനം ഈ രണ്ട് മക്കൾ ഏറ്റെടുത്തപ്പോൾ ആ വചനം വെന്റിലേറ്ററെ കടന്ന് ഈ മകന്റെ മേൽ മാംസം ധരിക്കുകയായിരുന്നു ചേർന്ന് പറഞ്ഞേ ഹാലെ ലുയാ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായിരുന്നു കാര്യം മെഡിക്കൽ സയൻസിലുള്ള ഡോക്ടേഴ്സ് പരസ്പരം ഡിസ്കസ് ചെയ്തു ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസം മൂന്നും നാലും സർജറിയും മകൻ്റെ പേരിൽ നൽകി ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം ആത്മാവ് വചനം അവിടെ നൽകിയപ്പോൾ വിശ്വാസത്തോടെ ആ മകന്റെ ജീവിത പങ്കാളിയും സഹോദരിയും ജീവൻ്റെ വചനത്തെ മുറുക്ക പിടിച്ചപ്പോൾ ആ വചനം എൻ്റെ പ്രാണനെ ഞാൻ നിന്നിലേക്ക് നിവേശിപ്പിക്കും ജീവിക്കും എന്നുള്ള വചനം ആ മകനിൽ മാംസം ധരിക്കുകയായിരുന്നു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകളുണ്ട് ഒരുപാട് രോഗപീഠന ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു കർത്താവിന്റെ വചനം എല്ലാ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ആഞ്ഞുവീശി കടബാധ്യതകളുടെ മേല് ദൈവത്തിന്റെ വചനം വന്ന് പ്രവർത്തിച്ചു ദുഃഖത്തിന്റെ മേല് ദൈവത്തിന്റെ വചനം വന്ന് പ്രവർത്തിച്ചു ഇന്ന് ഞാൻ എവിടെ പോയാലും ഒരു ക്രൂശിത രൂപമായിട്ടാണ് നടക്കുന്നത് ക്രൂശിത രൂപം അതിന് കാരണം ഒരു വചനമാണ് ഗലാത്തിയ ആറ് പതിനാല് നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിൽ മേന്മ ഭാവിക്കാൻ നിങ്ങൾക്കിടയാകാതിരിക്കട്ടെ ഈ വചനമാണ് ഈ വചനം ഞങ്ങളുടെ മൗണ്ട് ഗാർമയിലെ കൂട്ടായ്മയിലുള്ള ഞങ്ങളുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇടയിൽ പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു ഇതിന് ശേഷം ഈ വചനത്തെ കേട്ട് മാനിച്ചവർ ക്രൂസ് ക്രോസ് എടുത്തുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എവിടെ പോയാലും ക്രൂശത രൂപം എടുത്തുകൊണ്ട് പോവുകയാണ് എവിടെ പോയാലും പട്ടത്ത് പോയാലും പാളയത്ത് പോയാലും സൂപ്പർമാർക്കറ്റിൽ പോയാലും ചായ കുടിക്കാൻ പോയാലും കല്യാണത്തിന് പോയാലും മരിച്ച വീട്ടിൽ പോയാലും വലിയ ക്രൂശിത രൂപമായിട്ടാണ് എന്നെ അത് അതുമല്ലാതെ സ്പർശിച്ചു ഞാൻ ചെന്ന് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് വേണ്ടിയും കുരിശെടുക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണേ ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ അതിന് ശേഷം കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി മൗണ്ട് കാർമൽ ഇന്ന് ദുബായിലോട്ട് പോയി ഞാൻ വീട്ടിലിരിക്കുകയാണ് പതിനൊന്നാം തീയതി വീട്ടിലിരിക്കെ ഒരാ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ബന്ധമില്ല ഒരു വചനം മനസ്സിലോട്ട് വന്നു നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എൻ്റെ തൊട്ടടുത്ത് ബൈബിൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വചനം മനസ്സിലോട്ട് വന്നപ്പോഴേ ബൈബിള് തുറന്നു അന്നേരം നോക്കുമ്പം അതേ അധ്യായം ഗലാത്തി ആറ് പതിനാലിൻ്റെ തൊട്ടാഴത്തെ പതിനേഴാമത്തെ വചനത്തിലേക്കാണ് ഞാൻ നോക്കുന്നത് ആരും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അകത്തെ മുറി ചെന്ന് അവിടുത്തെ വലിയൊരു ഗുരുസ്വരൂപം എൻ്റെ ഒരു ഉള്ളതിൽ ഏറ്റവും വലിയ രൂപം എടുത്ത് ഞാൻ എൻ്റെ തോളത്ത് വെച്ച് പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൻ പെട്ടെന്ന് അത്ഭുതത്തോടെ തന്നെ നോക്കി ചേട്ടൻ ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇത് എന്നാ പറ്റി ഞാൻ നീന്തിന് ചിരിക്കുന്നേ അല്ല ചേട്ടാ ഒന്നുമില്ല ഞാൻ ചിരിക്കുന്ന എന്തിനാ പറഞ്ഞ ഇല്ല ചിരിക്കുന്നില്ല ചേട്ടൻ പെട്ടെന്ന് പെട്ടെന്ന് പെട്ട് വലിയ കുരിശും എടുത്ത് തോളത്ത് വെച്ച് ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ എവിടെ പോയാലും ഞാൻ ഈ ഈ കുരിശ് ആയിട്ടേ ഇനി യാത്ര ചെയ്യുള്ളു എവിടെ പോയാലും ഈ ക്രൂശത രൂപമായിട്ട് ഓപ്പൺ ഓപ്പണായിട്ടേ ഞാൻ പോയുള്ളു അന്നേരം പുള്ളി പിന്നെ എന്നെ നോക്കി ചിരിക്കുകയാണ് നീ എന്തിനാ ചിരിക്കുന്നേ ഇല്ല ഞാൻ സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞു നീ സന്തോഷിക്കാനൊന്നുമില്ല നീ നോക്കിക്കോ നീ നോക്കിക്കോ ഒരു ദിവസം ഫ്രാൻസിസ് പാപ്പ ഈ ക്രോസേൽ ഒപ്പുവെക്കുന്ന നീ കാൽ ഏറ്റവും പ്രിയുള്ള രതിൽ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം യാത്രയുണ്ടായിരുന്നു മാൾട്ട റോമ് അസീസിയിലൊക്കെ പോകേണ്ട വന്നു ദൈവത്തിന്റെ കൃപയാൽ നോൺ ക്രിസ്റ്റ്യൻ കൺട്രിയാണ് ദുബായ് അവിടെ ദൈവ ശക്തി സഹായിച്ചു വചനത്തിൽ ലഭിച്ച ശക്തി സഹായിച്ചു എഫ് എസ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവവചനത്തെ മാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നൽകിയ ശക്തിയാണ് ദുബായ് ടെർമിനൽ ത്രീ എയർപോർട്ടിലൂടെ ഈ ക്രൂസി രൂപവുമായിട്ട് ഓപ്പണായിട്ട് അതും പിടിച്ചുകൊണ്ട് കയറിപ്പോകാൻ എനിക്ക് ലഭിച്ച ശക്തി എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കി എന്നെ സ്പർശിച്ച ഏറ്റവും വലിയ ഒരത്ഭുതം അനേകരെ ഞാൻ പുറകെ കൊണ്ടു കടന്ന ഞാൻ പുറകെ ബാഗ് പോലെ തൂക്കി വിട്ടിരിക്കുകയാണ് ക്രോസ് അനേകരെ ഈ ക്രൂശത രൂപത്തിൽ നിന്നും എയർപോർട്ടിനുള്ളിൽ അനേകരെ യേശു സ്പർശിച്ചു കൊണ്ടിരുന്നു ആ യാത്രയിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ കാണിച്ചു ദൈവം കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ മാൾട്ടയിൽ നിന്നും അങ്ങനെ റോമിൽ പോകാൻ ദൈവം സഹായിച്ചു റോമിൽ നിന്ന് അസിസി പോകാൻ ദൈവം സഹായിച്ചു അസിസി പുണ്യവാളൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് റോമിലോട്ട് മടങ്ങുമ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ ഇടക്കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു ഫോൺ വത്തിക്കാനിൽ ഒരു ഫോൺ വന്നു ഇങ്ങനെ ഈ ക്രൂശത രൂപമായിട്ട് ഇങ്ങനെ നടന്ന ജോൺ പോൾ പോള് ഉണ്ടോ അതോ പോയോ അപ്പം പറഞ്ഞ് ഇല്ല നാളെ നാളെ കഴിഞ്ഞാണ് പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് അദ്ദേഹം പോകുന്നത് ആ അങ്ങനെയാണ് അദ്ദേഹം ഈ ക്രോസ് ആയിട്ട് നടക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവിടെ ഇങ്ങനെ കണ്ട് അത് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ കണ്ട് മേലധികാരികൾ കണ്ട് അത് പരിശുദ്ധ പിതാവും ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടു ഒത്തിരി സന്തോഷം അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ ആ കുരിശിൽ സൈൻ ഇടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഇസ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിന്റെ വചനത്തിൻ്റെ വലിയ ഒരു ശക്തിയായിരുന്നു ഞാൻ ഒരുപാട് ഇത് നേരം കരഞ്ഞു ഞാൻ തിരിച്ച് ചെല്ലുന്ന ചെല്ലുന്നിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത തന്റെ മേ ഫോണിൽ വന്നു പിറ്റോസൻ രാവിലെ ഇരുപത്തി ഒന്നാം തീയതി അവിടെ വത്തിക്കാൻ അകത്ത് ഈ ക്രൂശ്വരൂപമായിട്ട് ചെല്ലാൻ സാധിച്ചു ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ പിതാവ് ആ കുരിശിന്റെ പിന്നില് ഒപ്പിട്ട് തന്നു എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വലിയ സത്യം ഇനി മുന്നോട്ടുള്ള നാളില് ഒരു ഇല്ല എവിടെ പോയാലും എൻ്റെ യേശുവിൻ്റെ ക്രൂശിതരൂപമായിട്ട് ഞാൻ പോകും 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 അക്രൈസ്തവനായ ഓം പ്രകാശിനെ ദൈവം വചനത്തിലൂടെ സ്പർശിച്ചു വചനത്തിലൂടെ ദൈവാനുഭവം ഒരുപാട് ഒരുപാട് നൽകി വചനത്തിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രൂശിതരൂപവുമായിട്ട് കോട്ടയത്ത് ആർക്കും വേണ്ടാതെ വഴിയരികിൽ കഞ്ചാവും മദ്യപാനവും ഒക്കെ ആയിട്ട് കടന്ന് ആർക്കും വേണ്ടാത്തൊരു ജീവിതത്തെ മാറ്റിമറിച്ച എന്റെ ദൈവത്തിന്റെ ക്രൂശത രൂപമായിട്ട് ഇനി മരണം വരെ ഞാൻ ഇതുമായിട്ട് നടക്കും എനിക്ക് ഈ ക്രൂശത രൂപമായിട്ട് നടക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ കൺവെൻഷനിൽ പങ്കുചേരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രൂശത രൂപം എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വലിയൊരു അഭിഷേകം ഈ കേട്ട വചനത്തിലൂടെ ഇതും കൂടെ ഒന്ന് ആഗ്രഹിച്ചോ വലിയ അത്ഭുതങ്ങൾ മുന്നോട്ടുള്ള നിമിഷങ്ങളിൽ കർത്താവ് ചെയ്യും ജീവന്റെ വചനത്തെ മുറുക്ക പിടിക്കുക നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ദൈവവചനം നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ 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 കൂടുതൽ ചെയ്തു തരാൻ കഴിയും അതിനായി അവിടുത്തെ സഭയ്ക്കും യേശു ക്രിസ്തുവിനും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ജീവന്റെ വചനത്തെ മുറുക്ക പിടിക്കുക നമ്മുടെ കർത്താവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കാൻ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ മുറുക്ക പിടിക്കുക എന്നെ ഈ കൺവെൻഷൻ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ മൈതാനത്ത് ഒരുപാട് ക്രൂശ്ത് ക്രോസ് കാണാൻ പറ്റി ക്രോസ് ഒരുപാട് ക്രോസ് ഒത്തിരി സന്തോഷം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം ജീവൻ്റെ വചനം നോ മോർ കോംപ്രമൈസ് കർത്താവിൻ്റെ വചനം എവിടെ പോയാലും ബൈബിളുമായിട്ട് നടക്കാനാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എവിടെ പോയാലും ബൈബിൾ അച്ഛനിലൂടെ കേട്ടതുപോലെ തന്നെ ബൈബിൾ നടക്കാം എവിടെ പോയാലും ക്രൂശത രൂപം എടുക്കാൻ ഒരു മനസ്സുണ്ട് എങ്കിൽ നാളെയല്ല ഇന്ന് ദൈവം അത്ഭുതം ചെയ്യാൻ സന്നദ്ധനാണ് ഒരു നിമിഷം കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ വലിയ അഭിഷേകം പ്രാപിക്കുവാൻ കുടുങ്കാറ്റ് ഇപ്പം ആഞ്ഞടിക്കുന്ന ആഗ്രഹിച്ച് ശക്തമായിട്ടും എൻ്റെ യേശുവേന്ന് വിളിച്ചു മക്കളെ എന്റെ യേശുവേന്ന് വിളിച്ച് ശ്രദ്ധിച്ച മക്കളെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ